ചെക്ക്. ദയവായി ശ്രദ്ധിക്കുക, നമ്മുടെ പ്രോഗ്രാം അധിക താമസമില്ലാതെ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി
Thank you.
അഭിവന്ദ്യ തിരുമേനിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ആഗതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ എല്ലാവരും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സീറ്റുകളിൽ ഉപവിഷ്ടരാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വിശിഷ്ടാതിഥികളെ എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചുമിരിക്കുന്നു. യിരമ്യ പ്രവാചകന്റെ ഈ വാക്കുകൾ അനേകരിലൂടെ നിവൃത്തി പ്രാപിക്കുന്നതിന് ചരിത്രവും സഭയും കാലവും സാക്ഷികളാണ്. ഈ ദൈവിക നിയോഗം ലഭിച്ച അജപാലന ദൗത്യത്തിനായി വിളിക്കപ്പെട്ട അനേകരിൽ ഒരാളുടെ ജന്മദിനമാണിന്ന്, 2021 ഓഗസ്റ്റ് 26. 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം പുന്നക്കാട് മലയിൽ എം കെ ചെറിയാൻ, ഏലിയാമ ചെറിയാൻ ദമ്പതികൾക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. നീ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞ ദൈവം വലിയ നിയോഗങ്ങൾക്കായി ഈ കുഞ്ഞിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നിശ്ചയിച്ചത് കാലം പൂർത്തിയാക്കി. പുന്നക്കാട്ട് ജനിച്ച് പഠിച്ച് വളർന്ന് 1988 ഏപ്രിൽ 22 തൻ്റെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ഭാര്യ ഡോക്ടർ ജെസ്സി സാറ കോശിയോടും മക്കൾ സിബു, സാം എന്നിവരോടുമൊപ്പം പലയിടങ്ങളിൽ അനുഗ്രഹീതമായ സഭാ ശുശ്രൂഷയും ആന്ധ്രാ മിഷനിലെ മിഷണറിയായും അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു. ശുശ്രൂഷയുടെ നാൾവഴികൾ കഠിനാധ്വാനത്തിൻ്റെ, കർമ്മധീരതയുടെ, സേവനത്തിൻ്റെ, സൗമ്യതയുടെ, സാവധാനതയുടെ അടയാളപ്പെടുത്തലുകൾ ആയിരുന്നു. അതിനപ്പുറമായി ഒരു മിഷണറി സഭയുടെ നേതൃത്വത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ ദൈവം വജ്രശോഭയുടെ 60 വർഷങ്ങളുടെ പൂർത്തീകരണവും സമാഗതമാക്കിയിരിക്കുന്നു. ഷഷ്ടിപൂർത്തി എന്ന ഓമനപ്പേര് ലഭിച്ചിരിക്കുന്ന ഈ പിറന്നാളിൽ മധ്യകേരള മഹായിടവകയുടെ മുഴുവൻ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളുടെ അധ്യക്ഷൻ അഭയോന്യ റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിക്ക് ഹൃദയപൂർവ്വം നേരുന്നു. ഡിയർ ബിഷപ്പ്,
We wish you many, many happy returns of the day. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതിനും സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഈ സദസ്സിൽ ആഗതരായിരിക്കുന്ന ഏവരെയും ഓൺലൈനിൽ ഇതിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആഘോഷ പരിപാടികൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി കരയറ്റുന്ന ഒരു അവസരമായി ഇത് മാറട്ടെ. മഹായിടവകയുടെ അഭിമാനമായിരിക്കുന്ന ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഗായക സംഘത്തോടൊപ്പം നമുക്കും ചേർന്ന് പാടാം കീർത്തനം 35. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ സ്തുതിക്ക ഏവരും ആഘോഷമായി. പ്രാരംഭ പ്രാർത്ഥന നയിക്കുന്നതിനായി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന റെവറൻഡ് ജോർജ് ചെറിയാൻ അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിൽക്കവേ നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. എൻമനമേ ഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻമനമേ ഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. യഹോവേ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്തേ പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞങ്ങളുടെ ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉടമസ്ഥനും ദാതാവുമായ
സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തോട് ചേർന്ന് വളരുവാനും ദൈവത്തോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് അധ്വാനിക്കുവാനും പ്രയത്നിപ്പാനും ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനും ഒക്കെയും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജന്മദിനം ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ഓർമ്മയും ആഘോഷവുമാകുന്നുവല്ലോ. ഇന്ന് 60-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നതായ മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ അഭിവന്യ റൈറ്റർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയെ അവിടുത്തെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദിവ്യ വിളിയാൽ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിലെ അനുഗ്രഹീത വേലക്കാരനായി കർത്താവ് വിളിച്ച് വേർതിരിച്ച് കഴിഞ്ഞ സുദീർഘമായിട്ടുള്ള വർഷങ്ങളിൽ പട്ടത്തുവ ശുശ്രൂഷയിൽ വളരെ ശക്തിയോടുകൂടെ നിൽപ്പാൻ തക്കവണ്ണം നിൻ്റെ കൃപ നിൻ്റെ ദാസൻ്റെ മേൽ ചൊരിഞ്ഞതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദിവ്യവിചാരണയാൽ മേൽപ്പട്ടത്തെ സ്ഥാനത്തേക്ക് വിളിക്കുകയും ഈ മഹായിടവയ്ക്ക് ഈ കാലഘട്ടത്തിനനുസരണമായ അനുഗ്രഹീതമായ നേതൃത്വം നൽകുവാൻ നിൻ്റെ മകനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തിരിക്കുന്നതിനായിട്ടും സ്തോത്രം. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയിലും കരുണയിലും ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്ന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിൻ്റെ ദാസൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തെ അവിടുത്തെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സന്നിഹിതരായിരിക്കുന്ന അഭിവന്യരായിട്ടുള്ള മേൽപ്പട്ടക്കാരെയും വന്ദ്യരായിട്ടുള്ള വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഗവൺമെൻറ്റിൽ സേവനം ചെയ്യുന്നതായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെയും മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തലവണക്കിയിരിക്കുന്ന വ്യക്തികളെയും തിരുസന്നിധിയിൽ ഓർത്ത് അവരുടെ സേവനങ്ങൾക്കായി ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തോത്രമർപ്പിക്കുന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഈ സദസ്സിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ആദ്യാവസാന ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. മഹത്വോട് നെടുക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമീൻ. താങ്ക് യു അച്ഛൻ. ഇന്ന് കൂടി വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നത് മധ്യകേരള മഹായിടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ കോശി വി ജോർജ് അവർകളാണ്. ഫെഡറൽ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി റിട്ടയർ ചെയ്തതിനു ശേഷം മധ്യകേരള മഹായിടവകയെ നയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി മഹനീയമായ സേവനമനുഷ്ഠിക്കുന്നു. ഇന്നത്തെ കാര്യപരിപാടികളെ ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുന്നതിന് മുൻകൈയെടുത്ത പുന്നക്കാട് CSI ഇടവകാംഗമായ കോശി വി ജോർജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ CSI മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് എ ധർമ്മരാജ് റസാലൻ തിരുമേനി ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഉദ്ഘാടനം നിർവഹിക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാർ, പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന ഫിഷറീസ് കൾച്ചർ ആൻഡ് യൂത്ത് അഫയേഴ്സ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന മോസ്റ്റ് റെവറൻ ഡോക്ടർ തേഡോഷസ് മർത്തോമ മെത്രാപ്പോലിത്ത, ഇന്നത്തെ മുഖ്യാതിഥി ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ജെസി കൊച്ചമ്മ, ആദരണീയരായ ബിഷപ്പുമാർ, ബഹുമാനപ്പെട്ട ഇമാം, വൈദികർ, രാഷ്ട്രീയ മത സാമൂഹ്യ സാമുദായിക നേതാക്കൾ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ മീറ്റിംഗ് വീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, 200 മുമ്പ് നവോത്ഥാനത്തിൻ്റെ നറുവെളിച്ചം വീശി വിദ്യാഭ്യാസ സാമൂഹിക
ആതുര സേവന മേഖലകളിൽ വ്യതിയാനങ്ങൾ സൃഷ്ടിച്ച് മധ്യതിരുവിതാംകൂറിന്റെ മണ്ണിൽ സുവിശേഷ വ്യാപനത്തിന് നിദാനമായി മാറിയ ഒരു മഹായിടവ അധ്യക്ഷന്റെ ജന്മദിനവേളയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ്. ഒരു മതമേലധ്യക്ഷന്റെ ജന്മദിനം അതും 60ന്റെ നിറവ് ഏറെ പ്രൗഢമായി ആഘോഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കാലം തീർത്ത നിയന്ത്രണങ്ങൾ മൂലം ഏറെ പരിമിതികൾ നമുക്കുണ്ട്. ആ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യോഗം സംഘടിക്കപ്പെടുന്നത്. അഭിവന്യ ബിഷപ്പിന് എന്നും പ്രാർത്ഥനയുടെ സഹകരണം നൽകി കൂടെ നിൽക്കുന്ന സഭാജനങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖിന്നരാണ് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പ്രാർത്ഥന ആശീർവാദങ്ങൾ കൂടെയുള്ളത് ഞങ്ങൾക്ക് ആവേശം നൽകുന്നു. മധ്യകേരള മഹായോഗ ബിഷപ്പായി റൈറ്റ് റൗൺ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ 2021 ജനുവരി 18ാം തീയതിയാണ് അഭിഷക്തനായത്. മഹായിടവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള അഭിവന്യ ബിഷപ്പ് അശരണർക്ക് ഒരാശ്രയമായി നിലകൊള്ളുന്നു. കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മഹായിടവയിലെ എല്ലാ പള്ളികളെയും പങ്കാളികളാക്കുവാൻ ബിഷപ്പിന് സാധിച്ചു. മഹായിടവ് തന്നെ 80 ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് കോവിഡ് മൂലം പ്രയാസത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ബിഷപ്പിന്റെ നേതൃത്വത്തിൽ മഹായിടവ സ്ത്രീജന സഖ്യം നടത്തുന്ന വിവാഹ സഹായ പദ്ധതിയാണ് ഗാമോസ്. ഈ വർഷം 12 പേർക്ക് വിവാഹ സഹായം നൽകുവാനാണ് പദ്ധതി. 1 ലക്ഷം രൂപയും ഒരു മാലയും വിവാഹ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നു. അഭിവന്യ ബിഷപ്പിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഒരു പുതിയ ഭവന നിർമ്മാണ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അർഹരായ 12 പേർക്ക് 5 ലക്ഷം രൂപ വീതം ഭവന നിർമ്മാണത്തിന് നൽകുന്ന പദ്ധതിയാണിത്. മഹായിടവയിലെ സുമനസ്സുകൾ സന്തോഷപൂർവ്വം സ്പോൺസർ ചെയ്യുന്ന പദ്ധതിയിൽ ആദ്യത്തെ സംഭാവന ശ്രീ ജോർജ് ഘോഷിയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജിത് ചെറിയാൻ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അഭിവന്യ ബിഷപ്പ് നല്ലൊരു കർഷകനാണ്. പറക്കാലിൽ മിഷണറിയായി സേവനം ചെയ്യുമ്പോൾ 10 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് നെൽകൃഷി നടത്തി 100 മേനി വിളയിച്ച ചരിത്രമാണ് ബിഷപ്പിനുള്ളത്. ശുശ്രൂഷ ചെയ്ത എല്ലാ ഇടവകളിലും പ്രത്യേകിച്ച് തോലശ്ശേരി പള്ളിയിൽ അച്ഛനായിരിക്കുമ്പോൾ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി നാട്ടുകാരുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രശംസ നേടി. ഇപ്പോൾ ബിഷപ്പ് ഹൗസിൽ ജൈവ പച്ചക്കറി കൃഷി, മത്സ്യകൃഷി എന്നിവ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും പച്ചക്കറിത്തോട്ടം പരിപാലിക്കുവാൻ ബിഷപ്പ് സമയം കണ്ടെത്താറുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ബിഷപ്പാണ് റയറ്റ് റവൺ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ. ബിഷപ്പ് നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഇന്ന് രാവിലെ ബിഷപ്പിൻ്റെ 60ാം ജന്മദിനത്തോടനുബന്ധിച്ച് മഹായിടവ ഓഫീസ് ചാപ്പലിൽ വെച്ച് ഈസ്റ്റ് കേരള മഹായിടവ ബിഷപ്പ് അഭിവന്യ VS ഫ്രാൻസിസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടത്തപ്പെട്ടു. തുടർന്ന് മഹായിടവ കോമ്പൗണ്ടിൽ ബിഷപ്പ് ഒരു ഒലിവുമരിത്തൈ നടുകയും ചെയ്തു. മഹായിടവയ്ക്ക് യോഗ്യനായ ഒരു അധ്യക്ഷനെ ലഭിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഷഷ്ടപൂർത്തി ആഘോഷിക്കുന്ന ബിഷപ്പിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ ബിഷപ്പിനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ ബിഷപ്പിന്റെ സഹധർമ്മിണി ഡോക്ടർ മിസസ് ജസ്റ്റിസ് സാറ കോശി കൊച്ചമ്മ മഹായിടവ സ്ത്രീജന സഖ്യത്തിന്റെ പ്രസിഡന്റാണ്. മഹായിടവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൊച്ചമ്മയുടെ ശക്തമായ പിന്തുണയുണ്ട്. കൊച്ചമ്മയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹായിടവയുടെ സർവതോന്മുഖമായ വളർച്ചയിൽ എന്നും കൂടെ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിഥികളിൽ പലരും പല സമയങ്ങളിലാണ് എത്തുന്നത്. അവരെയും ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അധ്യക്ഷ പദവി വഹിക്കുന്ന CSI മോഡറേറ്റർ മോസ്റ്റ് റവറൻ എ ധർമ്മരാജ് റസാലൻ തിരുമേനിയാണ്. CSI സഭയ്ക്ക് ശക്തമായ നേതൃത്വമാണ് തിരുമേനി നൽകുന്നത്. ഈ മഹായിടവയെ വാത്സല്യത്തോടെ നയിക്കുന്ന മോസ്റ്റ് റവറൻ എ ധർമ്മരാജ് റസാലൻ തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ തന്നെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ത്രിമാരുടെ തിരക്കുകൾ നമുക്കറിയാം. ആ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന
സംസ്ഥാന സഹകരണവകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാറിനെ അറിയാത്തവർ ആരും ഉണ്ടാകുകയില്ല. സി എസ് ഐ സഭയുടെ ഒരു ഉത്തമ സുഹൃത്താണ് വാസവൻ സാർ. നമ്മുടെ എല്ലാ പരിപാടികളിലും സാർ സംബന്ധിക്കാറുണ്ട്. കോട്ടയം ജില്ലയുടെ അഭിമാനമായ വാസവൻ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജിത് ചെറിയാൻ സാർ ഒരു സി എസ് ഐ കുടുംബത്തിലെ അംഗമാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും സഭയുടെ സജീവ അംഗങ്ങളാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ ഫിഷറീസ്, കൾച്ചർ, യൂത്ത് അഫയേഴ്സ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. സി എസ് ഐ സഭയുടെ അഭിമാനമായ ശ്രീ സജിത് ചെറിയാൻ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര മർത്തോമ സഭയുടെ പരമാധ്യക്ഷനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത വളരെ തിരക്കുള്ള സഭാധ്യക്ഷനാണ്. സി എസ് ഐ മധ്യകേരള മഹാഡവയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തിരുമേനി തന്നെ മറ്റു പ്രോഗ്രാമുകൾ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപഭൻ സാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. എങ്കിലും ചില പ്രത്യേക പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വരുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തോട് നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഹിസ് ഗ്രേറ്റ് ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിറ്റൻ ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലിത്തയാണ്. സി എസ് ഐ സഭയുടെ ഉത്തമ സുഹൃത്താണ്. തിരുമേനിയെ സ്നേഹപൂർവ്വ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിസ് ഗ്രേറ്റ് തോമസ് മാർ തിമത്യോസ് മെത്രാപ്പൊലിത്ത യാക്കോബായ സിറിയൻ സഭയുടെ കോട്ടയം ഭദ്രാസി ദേവനാണ്. സി എസ് ഐ സഭയുടെ ഉത്തമ സുഹൃത്തായ തിരുമേനിയെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റൈറ്റ് റെവറൻ തോമസ് ശ്യാമയിൽ തിരുമേനി മധ്യകേരള മഹാഡയുടെ മുൻ അധ്യക്ഷനാണ്. അറിയപ്പെടുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതനാണ്. വിശ്രമ ജീവിതം നയിക്കുന്ന തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമാണ്. അഭിമന്യ തിരുമേനിയെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മതസൗഹൃദത്തിന്റെ പ്രതീകമാണ് ഇമാം ഷംസുദ്ദീൻ മന്നാനി. താഴ്ത്തങ്ങാടി ജുബാ മസ്ജിദിലെ ഇമാമാണ്. അദ്ദേഹം മധ്യകേരള മഹാഡയുടെ ഉത്തമ സുഹൃത്താണ്. ഇമാം ഷംസുദ്ദീൻ മന്നാനിയെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ കോട്ടയത്തിന്റെ എം എൽ എ ആണ്. മുൻ ആഭ്യന്തരമന്ത്രിയും പ്രഗത്ഭനായ നിയമസഭാ സാമാജികനുമാണ്. സി എസ് ഐ സഭയുടെ ഉത്തമ സുഹൃത്തായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ കോട്ടയം നഗരസഭ അധ്യക്ഷയാണ്. സി എസ് ഐ സഭയുമായി നല്ല ബന്ധം പുലർത്തുന്ന ശ്രീമതി ബിൻസി സെബാസ്റ്റ്യനെ ആദരപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി ജിനു പുന്നോസ് കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. സി എസ് ഐ സഭാംഗമായ ശ്രീമതി ജിനു പുന്നോസ് കഴിവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥയാണ്. ശ്രീമതി ജിനു പുന്നോസിനെ സ്നേഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സി എസ് ഐ സഭയുടെ സുഹൃത്താണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു. ശ്രീ നോബിൾ മാത്യുവിനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ജോസഫൻ പുതുശ്ശേരി സി എസ് ഐ സഭയുടെ ഒരു ഉത്തമ സുഹൃത്താണ്. കൂടാതെ ഞങ്ങളുടെ ബിഷപ്പിന്റെ സുഹൃത്തുമാണ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ സി പി എം ജില്ലാ സെക്രട്ടറി ശ്രീ റസൽ സാർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ തിരുമേനിയുടെ സുഹൃത്തായ ശ്രീ എബി കുറിയാക്കോ സാറും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സിനഡ് എക്കോളജി ഡയറക്ടർ ഡോക്ടർ മാത്യു കോയ്സ് സാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
സിനഡിൻ്റെ ഒരു ബുക്ക് പബ്ലിക്കേഷനൊന്നുണ്ട്, അത് എഴുതിയ ഡോക്ടർ ഫിലിപ്പും എന്ന ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ഫിലിപ്പിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, മഹാരോഗ മുൻ ഭാരവാഹികൾ, സ്ഥാപന മേലധികാരികൾ, രാഷ്ട്രീയ മത സാമുദായിക നേതാക്കൾ, ലൈവ് സ്ട്രീമിൽ കൂടി പങ്കെടുക്കുന്ന സഭാംഗങ്ങൾ, സ്നേഹിതർ, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. CSI മോഡറേറ്റർ അഭിമന്യ ധർമ്മരാജ് റസാലൻ തിരുമേനി എത്തിയിട്ടുണ്ട്. തിരുമേനി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു മിസ്റ്റർ കോശിവി ജോർജ്. സാഹോദര്യത്തിൻ്റെ കരങ്ങൾ കൊണ്ട് CSI സഭയും മധ്യ കേരള മഹാഇടവകയും എന്നും ചേർത്ത് നിർത്തുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ശ്രേഷ്ഠയുടെ വ്യക്തിബന്ധത്തിലൂടെ, കർത്തൃസേവയുടെ കർമ്മകാണ്ഡങ്ങളിലൂടെ ഈ സഭയുടെയും ശുശ്രൂഷകരുടെയും സാഹോദര്യം അവകാശമാക്കിയ മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയഡോഷിസ് മാർത്തോമാ അനുഗ്രഹ പ്രഭാഷണത്തിനായി മെത്രാപ്പൊലിത്ത തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളട്ടെ. പ്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, CSI സഭയുടെ മോഡറേറ്റർ ആയിരിക്കുന്ന മോസ്റ്റ് റെവറൻഡ് ധർമ്മരാജ് റസാലൻ തിരുമേനി, ഇന്ന് നമ്മളുടെ ശ്രദ്ധയെല്ലാം ആകർഷിക്കുന്ന 60-ാമത് ജന്മദിനം കൊണ്ടാടുന്നതായിട്ടുള്ള റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബ് കോശി ചെറിയ തിരുമേനി കൊച്ചമ്മ, നമ്മളുടെ അധ്യക്ഷ വേദിയിൽ ഭൂഷിതരായിരിക്കുന്ന മിനിസ്റ്റർ ഫോർ കോഓപ്പറേഷൻ രജിസ്ട്രേഷൻ ഓണറബിൾ മിനിസ്റ്റർ ശ്രീ വി എൻ വാസവൻ, മിനിസ്റ്റർ ഫോർ ഫിഷറീസ് കൾച്ചർ ആൻഡ് യൂത്ത് അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് കേരള ഓണറബിൾ മിനിസ്റ്റർ ശ്രീ സജി ചെറിയൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, മഹാ ഇടവയുടെ അത്മായ ശ്രേഷ്ഠരെ, ഓഫീസ് ബെയറേഴ്സ്, സഹോദര സഹോദരികളെ, സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിൽ നേതൃത്വം നൽകുന്നതായിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ഗായക സംഘാംഗങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഏറെ സന്തോഷം നൽകുന്ന ഒരവസരത്തിലാണ് നമുക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തോന്നിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മധ്യ കേരള CSI മഹായിടവകയെ നയിക്കുവാൻ്റെ കോണം ദൈവത്താലും ദൈവജനത്താലും തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി 60-ാമത് ജന്മദിനം കൊണ്ടാടുന്ന ഈ സന്തോഷ അവസരത്തിൽ, ആ സന്തോഷം പങ്കിടുവാൻ്റെ കോണം, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ്റെ കോണം, ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുവാൻ്റെ കോണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരവസരമത്രേ ഇത്. ദൈവം ഒന്നുമില്ലായ്മേലിനെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയതായുള്ള നാൾ മുതൽ തൻ്റെ ജീവിതത്തെ നയിക്കുകയും ഓരോരോ ഘട്ടങ്ങളിലൂടെ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നടത്തിയതായുള്ള വഴികളെയും
നടത്തുന്നതായുള്ള വിധങ്ങളെയും എല്ലാം ഓർക്കുവാനായിട്ടിടയായി തീർന്ന ഒരു സന്തോഷ അവസരം കൂടിയാകുന്നു ഇത്. ഈ സന്തോഷ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും സി എസ് ഐ മഹാ ഇടവയുടെ പേരിലും മലങ്കര മാത്തമ്മ സുറിയാനി സഭയുടെ പേരിലും തിരുമേനിക്ക് എല്ലാ ജന്മദിന ആശംസകൾ ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ആയുരാരോഗ്യത്തോടെ ദൈവം കാത്തു സൂക്ഷിക്കുകയും അനേക അർത്ഥവത്തായിട്ടുള്ള ചുവടുവയ്പ്പുകൾ ഈ കാലഘട്ടത്തിൽ നടത്തുവാണ്ടക്കോണം ദൈവം കരത്തിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികളിലൂടെ നടക്കുവാണ്ടക്കോണം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഇടയനാണ് ഡോക്ടർ മലയിൽ സാബു കോശി ചൊറിയൻ തിരുമേനി. ഓരോ കാലഘട്ടത്തിലും ദൈവം മേലധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പുതിയ പുതിയ വെല്ലുവിളികളാണ് നേരിടേണ്ടതായിട്ട് വരുന്നത്. ഒരുപക്ഷേ പഴയ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടായിരിക്കാം, എന്നാൽ പഴയ കാര്യങ്ങൾക്ക് പുതിയ ഉത്തരം നൽകുവാണ്ടക്കോണം ദൈവം വിളിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്. ആ പുതിയ ഉത്തരം നൽകുമ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള പരിജ്ഞാനത്താൽ നിറയുന്നതിനായിട്ടും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ ഏറ്റുവാങ്ങുന്നതിനായിട്ടും അതിനോട് ദൈവദിനം നൽകുന്നതായിട്ടുള്ള ഉത്തരം എൻ്റെ എന്നത് വെളിവാക്കുന്നതിനായിട്ടും ഒരു പ്രവാചക ദർശനത്തോടുകൂടി പ്രവർത്തിക്കുവാൻ്റെ കോണമാണ് വിളിച്ച് നേതൃസ്ഥാനത്ത് ആക്കുന്നത്. പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ പുതിയ തീരത്തെ എത്തിച്ചേരുവാൻ്റെ കോണം ഇടയായിട്ടെത്തിയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പുതിയ തീരങ്ങളിലേക്ക് സഭയെ നയിച്ച് അവിടെ എത്തിച്ചേരുവാൻ്റെ കോണം ഇടയ ശ്രേഷ്ഠന് ദൈവം സംഗതിയാക്കട്ടെ എന്നത് ഞാൻ ഈ അവസരം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 60-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ മഹാ ഇടവയുടെ സഹകരണത്തോടുകൂടി 60 വീടുകൾ 60 ലക്ഷം രൂപ ശേഖരിച്ച് 12 വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നു എന്നത് കേട്ടത് ശ്ലാഘനീയമാണ്. തിരുമേനിയുടെ ജീവിതത്തെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ എക്സ്പ്രസസ് ഈ സോളിഡാരിറ്റി വിത്ത് എ കോമൺ മാൻ വിത്ത് എ പുവറസ്റ്റ് ഓഫ് ദ പുവർ. വാറങ്കൽ പ്രദേശത്ത് താമസിച്ച് പ്രവർത്തിച്ചതായുള്ള കാലഘട്ടത്തിൽ അവിടെ കാളവണ്ടിയാണ് സാധാരണ യാത്ര ചെയ്യുവാനായിട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന വാഹനം എന്ന് പറയുന്നത്. ആ ഒരു സമൂഹത്തിൻ്റെയൊക്കെ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ജനത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളോടെ ദൈവസ്നേഹത്തിൽ പ്രതികരിച്ച് പുതിയ പുതിയ വഴികളെ തുറന്നു കൊടുക്കുവാനായിട്ടും അവരെ മനുഷ്യനായിട്ട് കാണുവാനായിട്ടും സഹോദരങ്ങളായിട്ട് കാണുവാനായിട്ടും അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം അവർക്ക് ലഭ്യമായി തീരുവാൻ്റെ കോണം വേണ്ട വഴികളെ വെട്ടിത്തുറക്കുന്നതിനായിട്ടും എല്ലാം പരിശ്രമിച്ചിട്ടുള്ളതായിട്ടുള്ള കാലഘട്ടം തിരുമേനിയുടെ ജീവിതത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഒന്നാണ്. ഇന്ന് ജന്മദിനം കൊണ്ടാടുമ്പോൾ രാവിലെ സമയത്തെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു എന്നത് മാത്രമല്ല, തിരുമേനി മരങ്ങൾ നടുന്നതിനായിട്ട് ഇന്ന ദിവസം വേർതിരിച്ചു എന്ന വാർത്ത വായിക്കുന്നതിനായിട്ട് എനിക്കിടയായിട്ട് തോന്നുന്നു. താൻ താമസിക്കുന്ന സ്ഥലത്തെ കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കുവാനായിട്ടും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുവാനായിട്ടും ദിവസവും സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ ഞാൻ കേൾക്കുകയുണ്ടായി. മണ്ണിനോടും സസ്യലതാദികളോടും പരിസ്ഥിതിയോടും എല്ലാം ഇടപഴകി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു ഇടയശ്രേഷ്ഠൻ ഈ കാലഘട്ടത്തിൽ നമ്മെ നയിക്കുവാൻ്റെ കോണം ആക്കപ്പെട്ടിരിക്കുന്നതായുള്ള ഇടയശ്രേഷ്ഠനാണ്. COVID-19 പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ വളരെയേറെ ഉണ്ട് എന്ന് നാം പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ടൊരു പാഠം പരിസ്ഥിതിയെ മറക്കരുത് എന്നതാണ്. പരിസ്ഥിതിയുമായിട്ട് ഇടപഴകി ജീവിപ്പാനായിട്ട് ഇടയായിട്ട് തീരണം എന്നത് ഈ കാലഘട്ടം നമ്മോട് പറയുമ്പോൾ അത് പുതിയൊരു കാര്യമായിട്ടില്ല, ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് അത് ലോകത്തിന് നൽകിക്കൊടുക്കുവാൻ്റെ കോണം ജീവിതത്തിൽ താൻ തന്നെ മാതൃക കാട്ടുന്നു എന്ന് പറയുന്നത് എത്രയോ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സംഗതിയാണ്. തൻ്റെ കൃഷിയിലുള്ള താല്പര്യവും പരിസ്ഥിതി സംരക്ഷണവും
ഇടപെടലുകളും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും കുറിക്കുവാനായിട്ടും കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ ജന്മദിനത്തിൻ്റെതായുള്ള സാഹചര്യത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് 60 ലക്ഷം രൂപ ശേഖരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ ഒരു കൊഹിസീവ്നെസ് ഉണ്ടാകണം. ഒരുമിച്ച് നിർത്തുവാനായിട്ട്, ഒരുമിച്ച് നമ്മളുടെ ദൈവം നൽകിയിട്ടുള്ള താലന്റുകളൊക്കെ വിനിയോഗിക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവുകയാണ്. ഭവനമില്ലാത്തതായുള്ള ആളുകൾക്ക് അടിസ്ഥാന ആവശ്യമാണ് ഭവനം നൽകുക എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ സഭയെ നയിക്കുന്നതായിട്ടുള്ള ഒരു പാതയായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് വർത്തമാന പത്രത്തിലൂടെ ഗെയിൽ ഓം വൈറ്റ് എന്ന സ്ത്രീരത്നത്തെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി. കടന്നുപോയതായിട്ടുള്ള ഒരാളിനെ കുറിച്ചാണ് നാം വായിച്ചത്. US ജനിച്ച് വളർന്നതിന് ശേഷം മഹാരാഷ്ട്രയുടെ പ്രദേശങ്ങളിൽ വന്ന് അവിടെയുള്ള ജനങ്ങളുമായിട്ട് താതാത്മ്യപ്പെട്ട് ഒഴുക്കോടുകൂടി മറാഠി സംസാരിക്കുവാൻ്റെ കോണമിടയായി തീർന്നതായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആയി തീർന്ന് ജാതി വ്യവസ്ഥ, ദളിത് പീഡനങ്ങൾ എന്നിവയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുകയും തനിക്ക് ലഭിച്ചതായിട്ടുള്ള വിജ്ഞാനം, അറിവ് അനേകർക്കും തലമുറകൾക്കും നൽകി കൊടുക്കുവാൻ്റെ കാരണം അനേക ഗ്രന്ഥങ്ങളൊക്കെ എഴുതുകയും തൻ്റെ ഗവേഷണങ്ങളിലൂടെ സമൂഹത്തിന് വഴിവെട്ടി തുറക്കുകയും ചെയ്തു എന്നതൊക്കെ വായിച്ചെടുക്കുന്നതിനായിട്ടിടയായിട്ട് തോന്നുന്നു. അഭിയോന്യ മലയിൽ സാബ് കോശി ചെറിയാൻ തിരുമേനിയെ ഞാൻ കാണുന്നിടത്തോളം തിരുമേനിയുടെ ജീവിത സാഹചര്യം, ജീവിത രീതി, ശൈലി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് ഞാൻ പറയട്ടെ. ഇംഗ്ലീഷും മലയാളവും അറിയാമെന്ന് മാത്രമല്ല, തിരുമേനിക്ക് മറ്റ് ഭാഷകൾ സംസാരിക്കുന്നതിനായിട്ടറിയാം, മറ്റ് ജനങ്ങളെ അറിയുന്നതിനായിട്ടുള്ള കഴിവുണ്ട്, അവരുമായിട്ട് താതാത്മ്യപ്പെടുവാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട്, അവരുടെ ആവശ്യങ്ങൾ പ്രതികരിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ട്. അങ്ങനെ താൻ നേതൃത്വം നൽകുന്നതായുള്ള രംഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് തൻ്റെ മാത്രമുള്ള പ്രവർത്തനമല്ല, ഒരു സമൂഹത്തിൻ്റെയും സഭയുടെയും പ്രവർത്തനമായിട്ടത് മാറുകയാണ്. അനുഗ്രഹീതമായുള്ള ഈ ശുശ്രൂഷ തുടർന്ന് നയിക്കുവാനായിട്ടും ഇനി തുടർന്നുള്ളതായുള്ള കാലഘട്ടത്തിൽ 60-ന് മുകളിലേക്കുള്ളതായുള്ള കാലഘട്ടത്തിൽ ദൈവം അനുവദിക്കുന്നതായുള്ള അവസരങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പുകളിലൂടെ ഈ സഭയെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാനായിട്ടും തിരുമേനിക്ക് സംഗതിയാകട്ടെ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഞാൻ ഈ അവസരം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ തീരങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാകട്ടെ. മെത്രാപ്പൊലിത്ത തിരുമേനിയോട് മഹായിടവകയുടെ നന്ദിയും ആദരവും രേഖപ്പെടുത്തട്ടെ. അധ്യക്ഷൻ മോഡറേറ്റർ തിരുമേനിയുടെ അനുവാദത്തോടുകൂടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇക്കാലവും എക്കാലവും CSI മധ്യകേരള മഹായിടവകയുടെ സ്നേഹിതനും സഹായിയും ആണെന്നതിൽ അഭിമാനിക്കുന്ന ശ്രീ VN വാസവൻ, 8400 MLA കേരള സർക്കാരിൻ്റെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ അമരക്കാരനുമായ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനെ, ഞങ്ങളുടെ വാസവൻ ചേട്ടനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, CSI സഭയുടെ മോഡറേറ്റർ അഭിവന്ദ്യനായ ധർമ്മരാജ് തിരുമേനി, സ്വാഗതാശംസിച്ച അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ശ്രീ കോശി വി ജോർജ്, ഓപ്പണിംഗ് പ്രയർ നടത്തിയ റെവറൻഡ് ജോർജ് ചെറിയാൻ, അഭിവന്ദ്യനായ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തിയോഡിഷ്യസ് തിരുമേനി, അഭിവന്ദ്യനായ തോമസ് മാർ തിമോത്തിയസ് തിരുമേനി, അഭിവന്ദ്യനായ തോമസ് സാമുൽ തിരുമേനി, ബഹുമാന്യനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, ADM ജിനു പുന്നൂസ്, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ശ്രീ പുതുശ്ശേരി XML ശ്രീ AVS റസൽ, ഡോക്ടർ സൈമൺ ജോൺ, സിസ്റ്റർ ശാന്തമ്മ ജോസഫ്, ശ്രീമതി ജെസി ചെറിയാൻ, ശ്രീ ബോബി ഫിലിപ്പ്,
ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള അഭിവന്ദ്യനായ റവറൻഡ് ഡോക്ടർ മലയിൽ സാബ് കോശിച്ചെറിയ, സദസ്സിലുള്ള ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഈ സായാഹ്നം അഭിമാനകരവും അതോടൊപ്പം ആഹ്ലാദകരവുമായ ഒരു ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നു. നമുക്കേവർക്കും അഭിവന്ദ്യനും ആദരണീയനുമായ റവറൻഡ് ഡോക്ടർ മലയിൽ സാബ് കോശിച്ചെറിയാൻ തിരുമേനിയുടെ 60-ാം വയസ്സിലേക്കുള്ള പ്രവേശനം, ഷട്ടിപൂർത്തി ആഘോഷം ആഹ്ലാദകരമാണ്, അഭിമാനകരമാണ്. തിരുമേനി ചുമതലയേൽക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ നമ്മളെല്ലാം ആദ്യാവസാനം പങ്കെടുത്തിരുന്നു. ആ ചടങ്ങ് നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അഭിവന്ദ്യനായ തിരുമേനിയെക്കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം കരുണാർദ്രമായ മനുഷ്യസ്നേഹത്തിൻ്റെയും ലാളിത്യമാർന്ന ജീവിതശൈലിയുടെയും വശ്യമനോഹരമായ പെരുമാറ്റത്തിൻ്റെയും പ്രതീകമാണ് തിരുമേനിയെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെടുന്നു. തിരുമേനി ഈ പദവിയിലേക്ക് ഉയരുന്ന സന്ദർഭത്തിന് മുമ്പ് തന്നെ ജീവിച്ച് ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ നയിച്ചതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു വന്നതിൻ്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് സ്വന്തമായി കൈമുതലുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയിട്ടുള്ളത് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയാണ്. കാർഷിക മേഖലയോട് അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള താല്പര്യവും കൃഷിയെ എങ്ങനെ സംരക്ഷിക്കണം, എന്താണ് ഒരു കർഷകൻ, കർഷകൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വള്ളത്തോൾ കർഷകനെക്കുറിച്ച് മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. സ്നേഹീത കർഷക മിഥ്യാപാരിഷ്കാര മോഹീതർക്കങ്ങൂരു മോശക്കാരൻ, എന്നാൽ ഭാവാനുടെ നിശബ്ദയത്നത്തിൽ നിന്നാണ് ഈ യന്ത്രത്തിൻ ഘോഷമെല്ലാം. തീരാ നിൻ തൂവിയർപ്പിറ്റിറ്റു വീഴായിൽ വൈരക്കല്ലുണ്ടോ വീളങ്ങിയിടുന്നു. എത്ര മനോഹരമാണ് വള്ളത്തോടിൻ്റെ കർഷകൻ എന്ന ആ കവിതയിൽ അദ്ദേഹം ആമുഖത്തിൽ വിവരിക്കുന്നു. ഞാൻ ആ ആശയത്തിൽ തന്നെ തിരുമേനി കാണും. എത്ര വലിയ ആത്മബന്ധം കാർഷിക മേഖലയുമായി തിരുമേനിക്കുണ്ട്. തിരുമേനിയുടെ ഔദ്യോഗിക പദവിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആ മേഖലയെ സ്നേഹിച്ച് മണ്ണിനെയും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെയും മിത്രമായോ അല്ലെങ്കിൽ ആ കൂടിൽ ഒരുവനായോ നിന്ന് ആ മേഖലയോട് അത്രത്തോളം ആത്മബന്ധം പുലർത്തി വന്ന തിരുമേനി പുതിയ പദവിയിലെത്തിയതിന് ശേഷവും ഇവിടെ CSI സഭയുടെ ആസ്ഥാനത്ത് ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എടുത്തുവരുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏറ്റവും മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആ ഭാവനയും അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അഭിനന്ദനാർഹമാണ് എന്നെടുത്ത് സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ തിരുമേനി കാരുണ്യത്തിൻ്റെ പ്രവാഹമാണ് ഇവിടെ സൂചിപ്പിച്ചു. നിരവധി നിർധനരായ കുടുംബങ്ങൾക്ക് വിവാഹ സൗകര്യം ഉണ്ടാക്കിക്കൊടുത്ത ഏറ്റവും ശ്രദ്ധേയമായ പ്രോജക്റ്റ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായി പ്രഖ്യാപിക്കുന്നു, ഭവനമില്ലാത്തവർക്ക് ഭവനം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുടെ വില അറിയൂ എന്ന് TN ഗോപിനാഥൻ നായരുടെ പരീക്ഷ എന്ന നാടകത്തിൻ്റെ ഡയലോഗുണ്ട്. വീടുകളില്ലാത്തവർക്ക് വീടിൻ്റെ വിഷമം അറിയും. അപ്പോൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഈ സന്ദർഭത്തിലെടുത്ത ഒരു തീരുമാനവും അതിപ്രധാനമാണ്, അഭിനന്ദനാർഹമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ആത്മീയ രംഗത്തെ വിശ്വാസി സമൂഹത്തെ ഉന്നതങ്ങളിലേക്ക് അനയിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ നാനാ മേഖലയിൽ ഇടപെട്ട് ഭൗതികമായ കാര്യങ്ങളിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങേയറ്റം അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തും അക്ഷരനഗരിയുടെ തിരുനെറ്റിയിലെ ഒരു തിലകക്കുറിയാണ് നമ്മുടെ CMS കോളേജും അതോടൊപ്പം തന്നെ ഈ സഭയുടെ ആസ്ഥാനവുമെല്ലാം. അത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത്, അതേപോലെ തന്നെ ആത്മീയ രംഗത്ത്, അതേപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി മേഖലകളിൽ CSI സഭയുടെ വലിയ സംഭാവനകൾ, കാലവും ചരിത്രമുള്ളൊരു കാലം വിസ്മരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള
അടിമഹത്തായ സംഭാവനകൾ ഈ സഭയ്ക്കുണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചൈതന്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ തിരുമേനി തുടർന്നും ആ സഭ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെല്ലാം നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ അക്ഷരനഗരിയിൽ ഈ ഉന്നത പദവിയിൽ നിന്നുകൊണ്ട് തന്നെ ഷട്ടിപൂർത്തിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഭാവിയിൽ ഷട്ടിപൂർത്തി മാത്രമല്ല അദ്ദേഹത്തിന് ഭാവിയിൽ സപ്തതിയും ശതാഭിഷേകവും അതേപോലെ നവതിയും എന്തിനേറെ സെഞ്ചുറി വരെ അടിക്കുന്ന രൂപത്തിലേക്ക് തിരുമേനി എത്തിച്ചേരുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എല്ലാ ഭാവങ്ങളും തിരുമേനിക്ക് നേർന്നുകൊണ്ട് ഈ മഹനീയ സദസ്സിനെ സാക്ഷി നിർത്തി തിരുമേനിയുടെ ഷട്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവനോട് മധ്യകേരള മഹായിടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. മോസ്റ്റ് റെവറൻഡ് എ ധർമ്മരാജ് റസാലം, ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്ററും ദക്ഷിണ കേരള മഹായിടവകയുടെ അധ്യക്ഷനുമാണ്. ലളിതമായ ജീവിതത്തിലൂടെയും നിഷ്ഠയുള്ള ഭരണശൈലിയിലൂടെയും ദക്ഷിണ ഭാരത സഭയെ കാലഘട്ടത്തിനനുസൃതമായ നേതൃത്വം നൽകി മുമ്പോട്ട് നയിക്കുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എല്ലാം തന്നെ സഭാ ശുശ്രൂഷയായാലും ഇപ്പോൾ ഒരു പ്രമുഖ സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിലായാലും ഏറ്റവും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന CSI മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് എ ധർമ്മരാജ് റസാലം തിരുമേനിയെ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. തിയഡോഷ്യസ് തിരുമേനി, ഇവിടെ ആഗതരായിരിക്കുന്ന മിനിസ്റ്റർ വി എൻ വാസൻ അവരുകളെ, ഈ മഹായിടവയുടെ തന്നെ പുത്രനായ സജി ചെറിയാൻ മിനിസ്റ്റർ അവരുകളെ, വേദിയിലായിരിക്കുന്ന തിരുമേനിമാർ, വൈദികർ, സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, ഇന്നത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ ബേബി എന്നാണ് പലപ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അഭിനന്ദ്യ സാബു തിരുമേനി കൊച്ചമ്മ, മറ്റ് ജനപ്രതിനിധികളെ, വളരെ സന്തോഷത്തോടെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സാബുക്കോഷി തിരുമേനി 60 വയസ്സ് പൂർത്തിയാക്കുന്നു. ഒരു മനുഷ്യ ആയുസിൻ്റെ പകുതി അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ ഒരു സമാപ്തി. വാർദ്ധക്യം തുടങ്ങിയെന്ന് പറയാൻ പറ്റൂല, കാരണം ഇപ്പോൾ വാർദ്ധക്യം എന്ന് പറയണമെങ്കിൽ ഒരു 70-80 കഴിയണം. അപ്പോൾ പിന്നെ ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ തിരുമേനിമാർക്ക് പ്രായം കൂടുമ്പോൾ അച്ഛന്മാർക്ക് വലിയ സന്തോഷമാണ്, കാരണം തിരുമേനിമാർ റിട്ടയർ ആകുന്നത് നോക്കിയിരിക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പോൾ അവർക്കൊരു സന്തോഷമാണ്. നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് തിരുമേനി 60 വയസ്സ് പൂർത്തിയാക്കിയതേ ഉള്ളൂ എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യ സഭയിൽ അടുത്ത സമയത്ത് ബിഷപ്പന്മാരായതിൽ വളരെ ചുറുചുറുക്കോടെ കാര്യങ്ങൾ പറയുവാനും എല്ലാ കാര്യത്തിലും സഹകരിക്കുവാനും അങ്ങനെയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അഭിനന്ദ്യ തിരുമേനി. തിരുമേനി ഒരു മിഷണറിയായി പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതവുമായി വളരെയധികം ഇഴുകിച്ചേരുവാനായിട്ട് അവരോടൊപ്പം ആയിരുന്ന മേഖലകളിൽ, ആന്ധ്രയുടെ പ്രദേശങ്ങളിൽ എന്തുമാത്രം വേദനയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടതയും ദാരിദ്ര്യവും പട്ടിണിയും ഇതിനോടൊപ്പമായിരുന്ന തിരുമേനിക്ക് ഒരു
വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. തിരുമേനിക്കത് വളരെ ഭംഗിയായിട്ട് അറിയുവാനും അതിനോട് ചേർന്ന് ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം അദ്ദേഹത്തെ ഒരു വലിയ പദവി ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് ഈ മഹായിടവയ്ക്ക് വളരെ അനുഗ്രഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹം, ഈ പ്രകൃതിയോടുള്ള സ്നേഹം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അത് ഉൾപ്പെടുത്തുവാനും എല്ലാ അച്ഛന്മാർക്കും ശുശ്രൂഷന്മാർക്കുമൊക്കെ അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരു വലിയ പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ മഹായിടവയ്ക്കൊരു വലിയ അനുഗ്രഹമാണ് തിരുമേനി ഈ നാളുകളിൽ ഒരു ബിഷപ്പായി കടന്നു വന്നിരിക്കുന്നതെന്ന് നാം ഏവരും മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. തിരുമേനിയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദക്ഷിണേന്ത്യാ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകുവാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അഭിനയ തിരുമേനി. ഇവിടെ എല്ലാ പേരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തെ ദൈവം ദീർഘായുസ്സോടെ വഴി നടത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇനിയും ധാരാളം ജന്മനാളുകളൊക്കെ ആഘോഷിച്ച് ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സെഞ്ചുറിയിലാണ് നിന്നത്. പക്ഷെ എൻ്റെ കണക്കുകൂട്ടലിൽ അതിലപ്പുറമായിട്ട് കുറച്ചുകൂടെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹീതമായി നിറവേറ്റുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. കൊച്ചമ്മയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദക്ഷിണേന്ത്യാ സഭയുടെയും ദക്ഷിണ കേരള മഹായിടയുടെയും ജന്മനാൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാ പേരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ താങ്ക് യു മോഡറേറ്റർ തിരുമേനി. മഹായിടവകയുടെ മകൻ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നതിലുള്ള അഭിമാനം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പുകളുടെ ചുക്കാൻ പിടിക്കുന്ന ആദരണീയനായ ശ്രീ സജി ചെറിയാൻ്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ശാശ്വത സ്മരണകൾ ആയിത്തീരുന്ന ഭവന നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഞങ്ങളുടെ പ്രിയ സജി ചെറിയാൻ സാറിനെ ക്ഷണിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സി എസ് ഐ സഭയുടെ മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് ധർമ്മരാജ് ദർശനം തിരുമേനി, മർത്തമാ സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡിഷസ് തിരുമേനി, കേരളത്തിലെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കോട്ടയത്തിൻ്റെ അഭിമാനമായ പ്രിയ എൻ്റെ സഹോദരൻ ശ്രീ വി എൻ വാസവൻ അവർകൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാർ തിമോത്യോസ് മെട്രോപൊളിറ്റൻ, റൈറ്റ് റെവറൻഡ് തോമസ് ചാമൽ തിരുമേനി, കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ മുൻ മന്ത്രിയും എം എൽ എമായ പ്രിയ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇമാം ഷംസുദ്ദീൻ മണ്ണിൽ, ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, ജിനു പുന്നോസ്, അഡ്വക്കേറ്റ് നോബിൾ മാത്യു, എൻ്റെ പ്രിയ സഹോദരൻ റെവറൻഡ് ഡോക്ടർ ഷാജനെ ഇടുക്കള, ജോസഫ് പുതുശ്ശേരി, എ ബി കുര്യാക്കോസ്, സൈമൻ ജോൺ സാറ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പുരോഹിത ശ്രേഷ്ഠരെ,
സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സി എസ് ഐ സഭയുടെ മധ്യകേരള ഇടവകയുടെ തിരുമേനിയായി വളരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്ഥാനമേറ്റെടുത്ത നമ്മുടെ എല്ലാം അഭിമാനമായ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി 60 വയസ്സ് ആകുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് 24 മഹായിടവകൾ, അതിലേറ്റവും പൗരാണികമായ ഇടവകയാണ് മധ്യകേരള മഹായിടവക. ഈ 24 മഹായിടവകളിൽ 35 ലക്ഷത്തോളം വിശ്വാസികൾ ഈ സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സഭ രൂപീകൃതമായിട്ട് 75 വർഷം തികയാണ്. 75 വർഷത്തിനൊരു പ്രത്യേകത കൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 75th വർഷമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. സെപ്റ്റംബർ 27 സി എസ് ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നമ്മുടെ ദക്ഷിണേന്ത്യ രൂപീകരിച്ചു. ഈ 24 മഹായിടവകളിൽ ജാഫ്നയിൽ ഒരു മഹായിടവയുണ്ട്, ബാക്കി 23 നമ്മുടെ 4 സ്റ്റേറ്റുകളിലായിട്ടാണ്. സി എസ് ഐ, സി എൻ ഐ, മർത്തോമ ഒരു ജോയിൻറ്റ് കൗൺസിൽ രൂപീകരിച്ച് സഭകളുടെ ഏകീകരണത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പോകുന്നില്ല, കാരണം 75 വർഷമാകുന്നത് കൊണ്ട് മാത്രം ഞാൻ സഭയെപ്പറ്റി അത്രയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും 75 വർഷത്തെ രാജ്യത്തിൻ്റെ ചരിത്രവുമായി ഇടപഴകിപ്പോകുന്ന ഒരു ചരിത്രമാണ് ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും സഭകൾക്കുള്ളത്. ആ അടിസ്ഥാനത്തിൽ ഒരു നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം ലോകത്തെമ്പാടുമുള്ള സഭകളിലുണ്ടായി, അതിൻ്റെ തുടർച്ചയായി ഇന്ത്യയിലുണ്ടായി. പല സഭകളുടെയും ഏകീകരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സി എസ് ഐ സഭ രൂപീകൃതമാകുന്നത്. അങ്ങനെ ഏകീകൃതമായ സഭയ്ക്ക് ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. അവിടം കൊണ്ട് മാത്രം ഏകീകരണം അവസാനിക്കുന്നില്ല, തുടർച്ചയായ ഏകീകരണത്തിന് വേണ്ടിയാണ് മറ്റ് സഭകളുമായിട്ടുള്ള ഐക്യപ്രസ്ഥാനം നമ്മുടെ സഭ എന്ന നിലയിൽ രാജ്യത്തെമ്പാടും അതിൻ്റെ ഉത്തരവാദിത്തമായ ഭാഗമായി നിർവഹിച്ചു വരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഈ മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം പാലിച്ച ചുമതലകൾ നിർവഹിക്കുന്ന ഒരു മഹായിടവയാണ്. സേവനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, ആതുരാലയങ്ങൾ നടത്തുന്ന കാര്യത്തിൽ, ആരോഗ്യ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ, ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു മഹായിടവയാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഇടവകയിൽ നിന്ന് ഈ ഇടവ. കോളേജുകൾ, ബി എഡ് കോളേജുകൾ, അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് ആശുപത്രികൾ, ഒരുപാട് ആതുരാലയങ്ങൾ, ഒരുപാട് മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹായിടവകയാണ് ഈ മഹായിടവ. സ്വാഭാവികമായിട്ടും ആ വ്യാപനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു തിരുമേനിയെ സഭയ്ക്ക് ലഭിക്കുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ആധുനിക ലോകത്ത് എന്താണ് സഭയുടെ കടമകൾ, ഉത്തരവാദിത്തമെന്ന് തീർച്ചയായിട്ടും സംഘർഷപൂർണമായ ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് സി എസ് ഐ പോലൊരു സഭയുടെ, ഒരു പ്രോഗ്രസീവായ സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലും വളരെയേറെ നവീകരണം ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചൊരു സഭയുടെ തലപ്പത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ട സാബു തിരുമേനിയുടെ ചുമതല വളരെ ഭാരിച്ചതാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും കേവലം ഒരു ചെറിയ പ്രവർത്തനത്തിൻ്റെ പന്ഥാവിലൂടെ മാത്രമല്ല, സഭയെ സമൂഹത്തിൽ വളർന്നു വരുന്ന പ്രശ്നങ്ങളുമായി താരതമ്യം ചെയ്ത് നയിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഇന്ന് എല്ലാ സഭാപിതാക്കന്മാർക്കുമുള്ളത്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തിയോഡോസ് പിതാവും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മാർത്തോമാ സഭയെ പറ്റി ഇത് പറയുകയുണ്ടായി. സഭ എന്ന് പറഞ്ഞാൽ സഭാമക്കളെ സംരക്ഷിക്കുന്ന 4 ചുവരിനുള്ളിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അവസാനിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സഭ എന്ന് പറഞ്ഞാൽ
ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നതിനർത്ഥം. പലപ്പോഴും പല സഭകളും നാല് ചുവരിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ആശയങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആ ചുവരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സഭാപ്രവർത്തനം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ലോകത്ത് തീവ്രവാദം വളരുന്നു, നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ആശയഗതികൾ അതിശക്തമായി വളർന്നു വരുന്നു, നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നു വരുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ എത്രയോ പ്രവർത്തനങ്ങളുടെ ഫലമായി, മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ, തുടർന്നുള്ള സഭകളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടായ മാറ്റം, ഗവൺമെൻറ് നയങ്ങളുടെ ഭാഗമായി ഉണ്ടായ മാറ്റം എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പുരോഗതിയിലേക്ക് പോയി എങ്കിലും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിരുത്തേണ്ടതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ സ്ത്രീധനം വേണം അല്ലാതെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സമൂഹം എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പറയുകയല്ലേ. KPMS നടപ്പാക്കി കേരളത്തിൽ ഇനി സ്ത്രീധനം അങ്ങനെ വാങ്ങണ്ട, കൊടുക്കണ്ട, ആർഭാട ഒഴിവാക്കണം. ഞാനതാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കുള്ളിൽ തീവ്രമായ ആശയ സംഘർഷങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലമാണ്. അതല്ലാതെ സഭാപിതാക്കന്മാരെല്ലാം സുഖമായിരുന്നിട്ട് അവരുടെ കാലാവധി കഴിഞ്ഞ് പിരിഞ്ഞു പോകാം എന്ന് ധരിച്ച് പോകരുത് എന്ന് വിധേയമായിട്ട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീവ്രമായ ആശയഗതികൾ ഉയർന്നു വരും. അതിൻ്റെ കാരണം ലോകത്തെമ്പാടും അത്തരത്തിലുള്ള ആശയ സമരങ്ങൾ ഉയർന്നു വരികയാണ്. ഇത്തരത്തിലുള്ള തീവ്രമായ നമ്മുടെ ബോധത്തിൽ നിന്ന് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ സഭയുടെ നാല് ചുറ്റിനും അപ്പുറത്തേക്ക് സഭയെ നയിക്കാൻ അങ്ങേക്ക് കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാ സഭകളുടെയും ഐക്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. CSIയുടെ ഏറ്റവും വലിയ ശ്ലോഗൻ അതാണ്. അത് മാർത്തോമാ സഭയുമായി മാത്രമുള്ള ഒരു അലയൻസ് അല്ല, എല്ലാ സഭകളുടെയും യോജിപ്പ്, എല്ലാ സഭകളുടെയും കാലികമായ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്താണ്. ഇന്ത്യയിലെ 24 ഡയസിസുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ 24 മഹായിടകൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സഭകളുടെയും ഐക്യം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. ഇത്രയും സഭകൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുമായി ഓടി നടക്കേണ്ട കാര്യമില്ല. എല്ലാവരും ക്രിസ്തുവിന് വേണ്ടിയാണ് പറയുന്നത്, എല്ലാവരും ക്രിസ്തുവിൻ്റെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തെ നയിക്കാൻ നല്ല ദർശനങ്ങൾ ഈ ഭാരതത്തിന് നൽകാൻ കഴിയുന്ന വളരെ ന്യൂനപക്ഷമാണെങ്കിലും 2% അല്ലെ 3% ഉള്ളൂ എങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സഭകളുടെ ഐക്യം പ്രധാനമാണ്. സഭകൾക്കുള്ളിലുള്ള സംഘർഷങ്ങളല്ല ഇന്ന് ആവശ്യം, സഭകൾക്ക് പുറത്തുള്ള ഐക്യം, യോജിപ്പും ആശയങ്ങളെ കൈമാറലുമാണ് ആധുനിക ഭാരതത്തിൽ, രാജ്യത്ത്, ലോകത്ത് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ സഭ ഈ ഡയസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം നിർവഹിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സഭയാണ്. അതിനപ്പുറം ആതുര സേവന രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നു, കാർഷിക മേഖലയെ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി കൃത്യമായി എൻ്റെ സഹോദരൻ വി എൻ വാസനോട് പറഞ്ഞു, ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ സത്യത്തിൽ ഒരു ജാടയില്ലാത്ത ഒരു ബിഷപ്പ്, ബിഷപ്പുമാർക്കൊന്നും പ്രത്യേകിച്ച് ജാടയൊന്നുമില്ല, എല്ലാം പാവപ്പെട്ട ആളുകളാണ്. പക്ഷേ അല്ല, ഞാൻ പറയും, ഞാൻ മാർത്തോമാ തിരുമേനി സത്യം പറഞ്ഞാൽ കാലേ തൊട്ട് വരാൻ തോന്നുന്നു, വളരെ സിമ്പിളാണ്. എല്ലാ തിരുമേനിമാരും പരിചയപ്പെടുന്നവരെല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ അങ്ങോട്ട് അവരെ വളരെ ബഹുമാനത്തോടാണ് സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ട തിരുമേനിയെ സംബന്ധിച്ച് വളരെ സിമ്പിളായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചമ്മ അതിനേക്കാൾ സിമ്പിളാണ്. നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. മനുഷ്യസ്നേഹമുള്ള ആളാണ്. മാനുഷികമായ മൂല്യങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ആളാണ്. എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഒരു അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യനാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു കാരണം വളരെ സിമ്പിൾ. അവിടെയൊക്കെ അച്ഛനായി പൗരോഹിത്യ ജീവിതം നയിക്കുന്ന സന്ദർഭത്തിലൊക്കെ അതേ പറ്റി മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ വളരെ സംശുദ്ധനായ ഒരു മനുഷ്യൻ സഭയുടെ ഉത്തരവാദിത്വം അടുത്ത കുറേ വർഷങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ ഭാരിച്ച ചുമതലകൾ തന്നെയാണ്. അത്തരത്തിൽ വളരെ ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന, എളിമയോടുകൂടി ഇടപെടുന്ന, സൗഹൃദത്തോടുകൂടി എല്ലാവരെയും സമീപിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, അദ്ദേഹത്തിന് 60 വയസ്സ് എന്ന് പറയുന്നത് പ്രവർത്തനം തുടങ്ങാനുള്ള പ്രായമാണെന്നാണ് എൻ്റെ വിശ്വാസം.
ഇനിയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ അങ്ങൊന്നും ചെയ്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാ വർഷവും നല്ലതുപോലെ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടും. അങ്ങോട്ട് തകർക്കണം. ഒരുപാട് സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിലൊക്കെ സഭയെ ഉയർത്തി പിടിച്ച് സഭയുടെ ഐക്യം, സഭകളുടെ ഐക്യം, യോജിപ്പൊക്കെ ശക്തിപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും നല്ല ലീഡർഷിപ്പായിട്ട് അങ്ങ് മാറട്ടെ എന്ന് മാത്രം വിനിമുറ അഭ്യർത്ഥിച്ചുകൊണ്ട് 60-ാമത് വയസ്സിൽ 60 ലക്ഷം രൂപ ശേഖരിച്ച് 12 വീടുകൾ നിർമ്മിക്കുന്ന സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ പ്രവർത്തനത്തെ അനുമോദിച്ചുകൊണ്ട് ആ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊജക്റ്റ് ഉദ്ഘാടനത്തിൻ്റെ ഔപചാരിക ചടങ്ങിന് നേതൃത്വം നൽകുവാനും പ്രിയ സജിച്ചെറിയാൻ സാറിനോട് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. ആദ്യ സംഭാവന നൽകുവാനായി പുന്നിക്കാട്ടുമലയിൽ ബഹുമാനപ്പെട്ട റെവറൻ പി എം കോശിയച്ഛൻ്റെ മകനും കുവൈറ്റ് സി എസ് ഐ സഭയുടെ ഭരണസരണികളിൽ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുമായ ശ്രീ ജോർജ് കോശി ആദ്യ സംഭാവന നൽകുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് മഹാഡവിക്ക് വേണ്ടി തിരുമേനി ഏറ്റുവാങ്ങുന്നു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിസ്റ്റർ ജോർജ് കോശി. അഭിനന്ദ്യ മോഡറേറ്റർ തിരുമേനിയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന അദ്ദേഹം തിരക്കുകൾ നിമിത്തം നമ്മോട് യാത്ര പറയുന്ന ഈ വേദിയിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തട്ടെ. ആത്മീക അനുഭവങ്ങളുടെ തന്ത്രിനാദങ്ങളും ഇമ്പരാഗങ്ങളും കതീഡ്രൽ ഗായകസംഘം നേതൃത്വം കൊടുക്കുന്ന സ്തുതിഗീതം കീർത്തനം 258 നിൻ കരുണകൾ കർത്താവേ. ദയവായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ കീർത്തനം ഒന്നിച്ചു പാടാം. Oh, sure.
ഇരിക്കാം. മനോഹരമായ ഗാനം ആലപിച്ച കത്തീഡ്രൽ കായിക സംഘാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരു ബിഷപ്പ് എപ്പോഴും സമൂഹത്തിലെ മുഖ്യധാരയിലെ വ്യക്തിത്വമാണ്. എന്നാൽ നമ്മുടെ ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അതിനും ഒരു പടി മുകളിലാണ്. പ്രകൃതിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സമൂഹത്തിലെ പ്രതിസന്ധികളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് മദ്യവർജന പ്രസ്ഥാനത്തിലൂടെയും കർഷക സമരങ്ങളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെയും സമൂഹത്തിന് കാട്ടിയ വെളിച്ചം എടുത്തു പറയേണ്ടവയാണ്. അതിനാൽ തന്നെ ഈ സുദിനത്തിൽ അഭിവന്ദ്യ ബിഷപ്പിന് ആശംസകൾ അറിയിക്കുവാൻ കേരളത്തിലെ ആത്മീയ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ളത് ഈ സമ്മേളനത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. മധ്യ കേരള മഹായിടവയോടുള്ള ബന്ധവും മഹായിടവക സ്ഥാപനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉളവാക്കിയ സ്വാധീനവും സന്തോഷ സൂചകങ്ങൾ ആയി ആഘോഷിക്കുന്ന തിമോത്തിയോസ് തിരുമേനി, യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ തോമസ് മോർ തിമോത്തിയോസ് തിരുമേനിയെ ആശംസയുടെ വാക്കുകൾക്കായി ക്ഷണിച്ചുകൊള്ളട്ടെ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം കരേറ്റുന്നു. ഇന്നത്തെ ആഘോഷങ്ങൾ ആരിൽ കേന്ദ്രീകരിക്കുന്നുവോ, മധ്യ കേരള മഹായിടവയുടെ അധ്യക്ഷൻ റൈറ്റ് റെവറൻ മലയിൽ ഡോക്ടർ സാബു കോശി ചെറിയാൻ തിരുമേനി, മാർത്തോമാ സഭയുടെ മോസ്റ്റ് റെവറൻ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, അഭിവന്യ തോമസ് സാമുവൽ തിരുമേനി, ബഹുമാനപ്പെട്ട വി എൻ വാസവൻ കേരള ക്യാബിനറ്റിലെ അംഗമായ മന്ത്രി, അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അൽമായരെ, അതുപോലെ ഇത് വീക്ഷിക്കുന്ന ഈ മഹായിടവയിൽ ധാരാളം വിശ്വാസികളുണ്ടെന്ന് എനിക്കറിയാം. അവരെയും ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ സന്തോഷ സന്ദർഭത്തിൽ മധ്യ കേരള മഹായിടവകയുടെ അധ്യക്ഷനായ റൈറ്റ് റെവറൻ സാബു കോശി ചെറിയാൻ തിരുമേനി 60th ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കാം. ഈ അടുത്ത ദിവസം ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ സ്ഥാപനം റോബോട്ടുകൾ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും മികവാർന്ന രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ആ സ്ഥാപനം ഉണ്ടാക്കിയ രണ്ട് റോബോട്ടുകൾ, അത് തമ്മിൽ ആശയവിനിമയം നടത്തുവാൻ തക്കവണ്ണം കഴിവുള്ള റോബോട്ടുകളെന്നും, അതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള ഭാഷകളേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ആശയവിനിമയം നടത്തുവാൻ തക്കവണ്ണം ആ റോബോട്ടുകൾ പുതിയ ഒരു ഭാഷ തന്നെ തമ്മിൽ സംസാരിച്ചു എന്നും വായിക്കുകയുണ്ടായി. വളരെ ശാസ്ത്രത്തിൻ്റെ വളർച്ച AIയിലൂടെയും അതുപോലെ മറ്റ് പല മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എന്നാൽ നമ്മുടെ ഈ നാട് വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അനാഥമായിക്കൊണ്ടിരിക്കുന്ന നാട്ടിൻപുറങ്ങൾ, ഏകാന്തതയിൽ വസിക്കുന്ന പ്രായമുള്ളവർ, മക്കളെല്ലാം വിദേശത്ത് ആയി ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന അനേകം ഇടവകകൾ, ഇങ്ങനെ അനവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും.
മധികേരള മഹായുടവയുടെ മഹാരഥന്മാരായ പല ബിഷപ്പന്മാരും ഇരുന്ന ആ കസേരയിൽ ഈ കാലഘട്ടത്തിൽ അരൂഢനായിരിക്കുന്ന അഭിവന്യ സബുകോശി ചെറിയാൻ തിരുമേനി തൻ്റെ ലാളിത്യത്തിലൂടെയും അതുപോലെ ഒരു വൈദികൻ എന്നുള്ളതായ നിലയിൽ അനേകം ഇടവുകളിലും അതുപോലെ മിഷൻ പ്രദേശം മേഖലകളിലും തൻ്റെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ട് ഈ മഹായിടവുക അദ്ദേഹത്തെ ഇതിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ അറിവിലൂടെയും അതുപോലെ സമർപ്പണമായ സേവന പന്ഥാവിലൂടെയും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. കാർഷിക മേഖലയെ സംബന്ധിച്ച് കാർഷിക മേഖല ഇന്ന് ഒരു പ്രകാരത്തിലും ആദായകരമല്ലാത്ത ഒന്നായി തീർന്നിട്ടുണ്ട്. അതുമൂലം ഉള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കുമൊക്കെ അത് ബോധ്യമുള്ളതായ കാര്യമാണ്, നമുക്കൊക്കെ അറിവുള്ളതായ കാര്യമാണ്. ഇങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ ഈ മഹായിടവയുടെ ഈ മഹായിടവ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നെ സ്വാഗതം ചെയ്ത ആൾ പറയുകയുണ്ടായി, എനിക്ക് പഠിക്കുവാനായിട്ട് അവസരം ഇതിൻ്റെ സ്കൂളുകളിലൂടെയാണ്. ഞാൻ ആദ്യമായിട്ട് 5-ാം ക്ലാസ് വരെ പഠിച്ചത് മഹായിടവയിലെ ഒരു സ്കൂളിലാണ്. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം CMS കോളേജിലായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് പോവുകയാണുണ്ടായത്. ഈ മഹായിടവകയെയും അതുപോലെ CSI സഭയെയും ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ആളാണ്. ഈ മഹായിടവയ്ക്കും CSI സഭയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആളുമാണ് ഞാൻ. ഇവിടെ സഭകളുടെ ഐക്യത്തെ സംബന്ധിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഇന്ന് സഭകൾക്ക് ിലെ വിഭാഗീയതകൾ വളരെ അതിജീവിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ തന്നെയും പല ബുദ്ധിമുട്ടുകളും ഓരോ സഭകളും നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും CSI മധ്യകേരള മഹായിടവയ്ക്ക് വളരെ ശ്രേഷ്ഠനായ ഒരു അധ്യക്ഷനെ അല്പമാസങ്ങൾക്ക് മുൻപ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ 60-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെയും അതുപോലെ യാക്കോബായ സഭയുടെയും എല്ലാ നല്ല ഭാവുകങ്ങളും ആശംസിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ഈ സഭയ്ക്കും സമൂഹത്തിനും ശ്രേഷ്ഠമായ സംഭാവനകൾ തൻ്റെ ജീവിതത്തിലൂടെ നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾ ഉപസമരിക്കുന്നു. മൂർത്തി മോത്തിസ് തിരുമേനിയോട് മഹായിടവകളുടെ നന്ദി അറിയിക്കട്ടെ. വസവൻ സാറിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. 2001 മുതൽ 2011 വരെ അനുഗ്രഹീത നേതൃത്വം മധ്യകേരള മഹായിടവയ്ക്ക് നൽകിയ ഈ സഭയുടെ 11-ാമത് ബിഷപ്പ്, സഹൃദയനും സാഹിത്യ കുതുകിയുമായ പ്രിയപ്പെട്ട തോമസ് സാമുവൽ തിരുമേനി, മേ ഐ ഇൻവൈറ്റ് റൈറ്റ് റവറൻഡ് തോമസ് സാമുവൽ ബിഷപ്പ് എമിറേറ്റസ് ഫോർ ദ ഫെലിസിറ്റേഷൻ അഡ്രസ്. എത്രയും അഭിനന്ദനായ മാത്രം മെത്രാപ്പോലിത്ത തിരുമേനി, തിരുഡോസിസ് മെത്രാപ്പോലിത്ത തിരുമേനി, അഭിനന്ദനായ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, വേദിയിൽ ഉപോഷ്ടായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠ സഭാജനങ്ങൾ, സുഹൃത്തുക്കൾ, ഇന്ന് നമ്മളുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന പ്രിയപ്പെട്ട സാബു കോശി ചെറിയാൻ തിരുമേനി കൊച്ചമ്മ, ഈ സന്തോഷ മുഹൂർത്തത്തിൽ എനിക്ക് വന്ന് സംബന്ധിക്കുവാനും ആശംസകൾ അറിയിക്കുവാനും അവസരമുണ്ടായതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്.
ശശബ്ദപൂർത്തി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും എൻ്റെയും തിരുവല്ലായിൽ നിന്ന് ലില്ലി കൊച്ചമ്മയുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് തിരുമേനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സഭാ നേതാവ് എങ്ങനെയായിരിക്കണം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് ശൗമേൽ പ്രവാചകൻ്റെ പുസ്തകമാണ്. ഒന്നാമത്തെ പുസ്തകം 1 ശൗമേൽ ആദ്യത്തെ അധ്യായങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. അവിടെ ഒരുപാട് നേതാക്കന്മാരെ, യഹൂദ മത പുരോഹിതന്മാരെ, അന്നത്തെ സമുദായത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, ഭരണകർത്താക്കൾ, ഇവരെക്കുറിച്ചെല്ലാം വിവരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു, എന്തെല്ലാം അപാകതകളുണ്ടായിരുന്നു, എവിടൊക്കെയാണ് അവർ തകർന്നു പോയത് എന്നെല്ലാം ആ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. ഏലി പുരോഹിതൻ്റെ കാര്യമുണ്ട്, ശൗലിൻ്റെ കാര്യമുണ്ട്, ബാലനായ സാമുവലിൻ്റെ കാര്യമുണ്ട്, ജോനാഥൻ്റെ കാര്യമുണ്ട്, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ധാരാളമായിട്ടൊരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റ് തലത്തിലൊക്കെ. എന്നാൽ വേദപുസ്തകപരമായ ഒരു എങ്ങനെയാണ് വളരെ നല്ല ഒരു നേതാവ് പെരുമാറേണ്ടതായിരിക്കേണ്ടത്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് ഒരു ബിബ്ലിക്കൽ ലീഡറിൻ്റെ, ഞാൻ ഇന്നത്തെ ഈ നല്ല സമയത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വായിച്ച ഒന്നാമത്തേത്, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ദൈവം നിയമിച്ചാക്കുന്ന ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക്, അത് ഒരു തിരുമേനിയായാലും വൈദികനായാലും ഒരു അൽമായനായാലും, ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയാണോ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുക അവിടെ പരാജയമായിരിക്കും. അപ്പോൾ ഇത് നിശ്ചയമായും പ്രിയപ്പെട്ട സാബു തിരുമേനി അങ്ങനെയാണെന്നറിയാം. എങ്കിലും ഞാനതിൻ്റെ പ്രാധാന്യം എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരു പക്ഷേ ഒരു നേതാവായി തീരുമ്പോൾ ഒരുപാട് പ്രത്യേകമായിട്ടുള്ള അജണ്ടകൾ കാണും, ചില പ്രത്യേക താല്പര്യങ്ങൾ കാണും. എന്നാൽ അതിലുപരിയായി ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരാളാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു നല്ല നേതാവ്. രണ്ടാമത്തെ കാര്യം, ആ ബൈബിൾ പറയുന്നത് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട സുപ്രധാനമായ ഒരു ഗുണം എന്ന് പറയുന്നത് സ്വഭാവ ശ്രേഷ്ഠതയാണ്, ഒരു മോറൽ ഇൻ്റഗ്രിറ്റിയാണ്. ആ ശ്രേഷ്ഠതയുള്ള ഒരാളായിരിക്കണം ഒരു സമൂഹത്തെ നയിക്കേണ്ടത്. ഇത് പലപ്പോഴും നമ്മൾ വളരെ ഊന്നൽ കൊടുത്ത് പറയേണ്ട ഒരു കാര്യമായി ഈ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ സ്വഭാവ മഹിമയുള്ള, സ്വഭാവ ശ്രേഷ്ഠതയുള്ള ഒരാളായിരിക്കണം നേതാവ്. നിശ്ചയമായും അഭിയന്യ തിരുമേനി അങ്ങനെയുള്ള ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തേത്, ഒരു വേദപുസ്തകപരമായി ഒരു നേതാവ് ആയിരിക്കേണ്ടത് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ആളായിരിക്കും. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന, ദൈവവുമായിട്ട് നിയമിച്ചാക്കിയ, എന്നെ നിയമിച്ചാക്കിയ ദൈവവുമായിട്ടുള്ള സംസാരിക്കുന്ന ആ ഒരു എ പേഴ്സൺ, എ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങൾ ശൗമേൽ പ്രവാചകൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. രണ്ട്, സ്വഭാവ ശ്രേഷ്ഠത. മൂന്ന്, പ്രാർത്ഥന. ഈ മൂന്ന് ഗുണങ്ങളും അഭിയന്യ തിരുമേനിയിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്നുള്ള തിരുമേനിയുടെ ജീവിതത്തിൽ വളരെ ശക്തമായി ഈ വേദവസ്തുതയിൽ പറഞ്ഞ ഒരു ബിബ്ലിക്കൽ ലീഡറിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, അതായത് തിരുമേനിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് പല പ്രോജക്ട്സ് ബഹുമാനപ്പെട്ട മന്ത്രി സജി സാറ് ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. എൻ്റെ മനസ്സിൽ വന്നത്,
ഇതെല്ലാം നല്ല പ്രോജക്ട്സ് ആണ്, ഇതൊക്കെ നടക്കേണ്ടതാണ്. എൻ്റെ മനസ്സിൽ വന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇന്ന് ഭൂലോകത്തെ മുഴുവനും അലട്ടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവനും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ കൺസേൺഡ് ആയി ഇരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് ഈ വെള്ളപ്പൊക്കവും മറ്റ് ദുരന്തങ്ങളും. അപ്പോൾ തിരുമേനിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, തിരുമേനി ഒരു നല്ല കർഷകനാണ്. എന്തുകൊണ്ട് ആ കാർഷിക വൃത്തി നല്ലതാണെന്ന് പറയുന്നു? നമുക്ക് ജൈവകൃഷി ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാം, അതുപോലെ ഭൂമിയെ, ആ പ്രകൃതിയെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കാം. അതെല്ലാം നല്ല കാര്യം. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, പ്രസ് റിലീസ് കഴിഞ്ഞ ദിവസം വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇൻ്റർ ഗവൺമെൻ്റൽ പ്രോഗ്രാം ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു സംഘടനയുണ്ട്. ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന ഒരു ഒരു പ്രോഗ്രാം, യു എന്നിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത്, ഈ ഓരോ രാജ്യത്തിനും കാർബൺ എമിഷന് ഓരോ പെർസെൻറ്റേജ് ഒക്കെ അവർ കരുതിയിട്ടുണ്ട്. ഡെവലപ്ഡ് രാജ്യത്തിന് ഇങ്ങനെ ആയിരിക്കണം, അവികസിത രാജ്യത്തിന് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പെർസെൻറ്റേജ്. എന്നാൽ അവരിപ്പോൾ കണ്ടുപിടിച്ചത്, ഓരോ രാജ്യത്തിന് ഇങ്ങനെ കാർബൺ എമിഷൻ മാറി വീതം വെച്ച് കൊടുക്കുകയും, എന്നാൽ പ്രകൃതി ഈ കാലാവസ്ഥയെ ബാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണെന്ന് പറഞ്ഞു. അത് ഇന്ത്യ കുറച്ചാലും യു എസ് അത് കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ പുതുതായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ എമിഷൻ അതിന് ഒരു തോത് വെക്കണമെന്നാണ്. പറഞ്ഞാൽ ഉടനെ മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. അതിനോട് ചേർന്ന് അവർ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്, കാറിൻ്റെ പെട്രോൾ. ഇനിയും അവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു വണ്ടിക്ക്, ഒരു കാറിനോ ലോറിക്കോ ബസ്സിനോ ഒരു ദിവസം ഉദാഹരണമായിട്ട് 15 ലിറ്റർ പെട്രോൾ അല്ലെ ഡീസലെ ഉപയോഗിക്കാൻ നോക്കും. അങ്ങനെ ഒരു റിസ്ട്രിക്ഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ നമുക്ക് പണമുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഡീസലോ പെട്രോളോ ഇനിയും കത്തിക്കാൻ ഒക്കത്തില്ല, വാങ്ങാൻ ലഭ്യമല്ല, നമുക്ക് ഓരോ റേഷൻ വെക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇനിയും വേണ്ടത് പേഴ്സണൽ എമിഷൻ കൺട്രോളാണ്. അപ്പം ഞാനിത് പറഞ്ഞതിന് കാരണം, അഭിനയ തിരുമേനിയുടെ ഈ കൃഷി പരിപാടി നമുക്ക് നല്ല പച്ചക്കറി കിട്ടുന്നുള്ളതുകൊണ്ടല്ല, ഈ ഗ്ലോബൽ പ്രോബ്ലത്തെ അതിനെ പരിഹരിക്കാനായിട്ടുള്ളൊരു മാർഗമാണ്. അത് നമ്മൾ മറന്നുപോകരുത്. ഈ ലോകം മുഴുവനും മനുഷ്യൻ അനുഭവിക്കുന്ന ഈ പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അതിനെ അതിജീവിക്കാൻ, ആ പ്രശ്നം, ഗ്ലോബൽ വാർമിങ്ങിനെ അതിജീവിക്കാനായിട്ട് ഈ കൃഷി. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം തിരുമേനി മാത്രം ചെയ്താൽ പോരാ, നമ്മളുടെ ഡയസിസും സമൂഹത്തിൽ മുഴുവനും അത് ചെയ്യണം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി അന്നത്തെ ചെയർപേഴ്സൺ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ കോട്ടയം പട്ടണത്തിൽ മുഴുവനും തൈകൾ നടണം. അപ്പോൾ ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ കൂടെ അവിടെ പോയി ഒരുപാട് ഈ ചെറിയ ചെടികൾ വിതരണം ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല കപ്പയും കാച്ചിലും ചേനയും ഒക്കെ ഉണ്ടാക്കുന്നതിനപ്പുറമായിട്ട് നമ്മൾ ഈ ഭൂമിയെ രക്ഷിക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാട് നോക്കട്ടാണ്. ഇനി രണ്ടാമത്തേത്, ഭൂമിയെ മുഴുവനും, നമ്മെ, മനുഷ്യരെ മുഴുവനും അലട്ടുന്ന രണ്ടാമത്തെ പ്രശ്നം മഹാമാരിയാണ്, ഈ വലിയ പാൻഡമിക്കാണ്. അത് നമുക്ക് ലോങ് ടേം പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, വീട് പണിയുന്നതും വിവാഹ സഹായമൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ നമുക്ക് ഈ പാൻഡമിക്കിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും? അതിന് എനിക്ക് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യം, പ്രിയപ്പെട്ട ജെസിക്കൊച്ചമ്മ തിരുമേനിയോട് കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡയസിസിൽ മറ്റ് ആവശ്യമുള്ളവർക്കും സൗജന്യമായിട്ട് പ്രിവെൻറ്റീവ് കൊടുക്കുകയാണ്.
ഇത് ഒരു ഒരു വലിയ കാര്യമാണിത്. സഭയിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തെ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമുള്ള എല്ലാം സൗജന്യമായിട്ട് പ്രിവെൻറ്റീവ് കൊടുക്കുന്ന കൊച്ചമേത്. ഇത് ഈ മഹാമാരിയെ തടയുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമുക്ക് മധ്യകേരള മഹാഇടയിൽ പരാജയപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് മിനിസ്ട്രിയാണ്, ഹീലിംഗ് മിനിസ്ട്രിയാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്കൊരു പുതിയ കൊച്ചമ്മ വന്നു, ഡോക്ടർ ജെസ്സി കൊച്ചമ്മ, സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മുഴുവൻ ഇതാകണം. നമ്മുടെ ആളുകൾ ആരോഗ്യമുള്ളവരായിരിക്കണം. എത്ര ആളുകളാണ് ഓരോ ദിവസം മരിക്കുന്നത്, എന്തുമാത്രം ആളുകളാണ് വിഷമിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി കൂടുതൽ ശക്തമാക്കുവാനുള്ള ഒരു കാര്യം കൂടെ അഭിനന്ദ തിരുമേനിയും കൊച്ചമ്മയും ഉത്സാഹിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന തിരുമേനിക്കും എല്ലാം സ്വർഗീയ നന്മകളും ഞാൻ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ കൊച്ചമ്മയുടെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. തിരുമേനിക്ക് ആദരിക്കാനായിട്ട് ഞാനും ഒരു ഷോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട തോമസ് സാമുവൽ തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. സത്യവും ധർമ്മവും ജനങ്ങളെ പഠിപ്പിക്കുന്നവർ എന്നും ഈ നാടിൻ്റെ വെളിച്ചമാണ്. അങ്ങനെ ഒരു ആത്മീക ആചാര്യനാണ് ഇമാം ഷംസുദ്ദീൻ മന്നാനി ഇലവുപാലം. KMYF എന്ന യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ അദ്ദേഹം മികച്ച ഒരു വാഗ്മിയും പ്രഭാഷകനുമാണ്. മതചട്ടക്കൂടുകൾക്ക് അതീതമായി അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക ചരിത്രബോധം എടുത്തു പറയേണ്ടതാണ്. അതിലുപരിയായി 1300 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള താഴത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ഇമാമായി അദ്ദേഹം സേവനം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടും ആദരവോടും ഇമാം ഷംസുദ്ദീൻ മന്നാനിയെ ആശംസകൾ അറിയിക്കുവാനായി ക്ഷണിക്കുന്നു. ഏറെ ധന്യവും ശ്രേഷ്ഠവും പ്രൗഢവും ഉജ്ജ്വലവുമായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മോസ്റ്റർ റവണ്ടർ റവറൻഡ് എ ധർമ്മരാജ് റസാലം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ, അതുപോലെ ഏറെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ ഉണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെയൊക്കെ പേരുകൾ പരാമർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ തന്നെ ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ്റെ ഷഷ്ടപൂർത്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് 1000 ജന്മദിനാശംസകൾ അർപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട ബിഷപ്പിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും പച്ചപ്പിനെയും ഇഷ്ടപ്പെടുന്ന തൻ്റെ 60-ാമത് ജീവിത മുഹൂർത്തത്തിൽ 60 ലക്ഷം രൂപ സമാഹരിച്ച് നിർധനരായ ഭവനമില്ലാത്ത ആൾക്കാർക്ക് 12 ഭവനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ കൂടി ഒരു മഹാ ഉറവിടവും പ്രവാഹവുമാണ് അദ്ദേഹമെന്ന് നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയുന്ന ഒരു സത്യാനന്തര കാലഘട്ടത്തിൽ സത്യവും ധർമ്മവും നീതിയുമൊക്കെ തൃണവത്കരിക്കപ്പെടുകയും അസത്യവും തിന്മയും അധാർമികതയുമൊക്കെ വിയറ്റ്നാമിൻ്റെ ഭരണാധികാരിയായ ഹോച്ചിമിൻ, അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു, അദ്ദേഹം തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു മുഹൂർത്തം തൻ്റെ ആത്മകഥയിൽ എഴുതിയിടുന്നുണ്ട്. വൈദ്യുതീകരിക്കപ്പെടാത്ത തൻ്റെ ഗ്രാമത്തിൽ
വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, കീറിയ വസ്ത്രം ധരിച്ച, ജട പിടിച്ച തലപിടിയുള്ള, കണ്ണുകൾ കുഴിയിലേക്ക് കാണ്ടുപോയ ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വലതു കൈയിൽ എണ്ണ വഹിച്ച ഒരു കെറ്റിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഇടതു തോളിൽ വിളക്കുകാലിന് മുകളിലേക്ക് കയറുവാനുള്ള ഒരു കോണിയുണ്ടാകും. വേച്ച് വേച്ച് ആയാസപ്പെട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ദാരിദ്ര്യത്തിൻ്റെ പ്രതിരൂപമെന്ന് അറിയാൻ കഴിയുന്ന ആ മനുഷ്യൻ വിളക്കുകാലിൻ്റെ സമീപത്തേക്ക് വന്ന് തൻ്റെ കോണിചാരി തൻ്റെ കയ്യിലുള്ള എണ്ണക്കെറ്റിൽ വഹിച്ച് വളരെ ആയാസപ്പെട്ട് വിളക്കുകാലിൻ്റെ മുകളിലേക്ക് കയറി അവിടെ എണ്ണ പകർന്ന് തിരികിട്ട് വിളക്ക് തെളിച്ച് അദ്ദേഹം താഴേക്കിറങ്ങും. വീണ്ടും ആ ഭാരമുള്ള കോണി തൻ്റെ ചുമലിലേറ്റി കയ്യിൽ വഹിച്ച എണ്ണക്കെറ്റിലുമായി തൊട്ടടുത്ത വിളക്കുകാലിലേക്ക് പോകും. അങ്ങനെ ആ ഗ്രാമത്തെ ഒന്നാകെ പ്രകാശമാനമാക്കിയിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകുന്നത് ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത, തൻ്റെ കയ്യിലൊന്നും പൊതിഞ്ഞു പിടിച്ച് കൂടെ കൊണ്ടുപോകാൻ തന്നെ കാത്തിരിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്ത ഒരു പാവം മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ നഗരത്തെ ഒന്നാകെ പ്രകാശമാനമാക്കുക എന്നുള്ളതാണ്. ഹോച്ചിമിൻ പറയുന്നത്, എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചത് എത്രയധികം പ്രതിസന്ധികളുണ്ടെങ്കിലും വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കരുതി വെക്കാൻ ഒരു തുണിക്കടലാസ് പോലും കയ്യിലില്ലെങ്കിലും ആ മനുഷ്യൻ ചെയ്യുന്ന ദൗത്യം ലോകത്തെ ഒന്നാകെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ കഥ ഈ അവസരത്തിൽ ഓർത്തുപോയത് ബഹുമാനപ്പെട്ട ബിഷപ്പിൻ്റെ ജീവിതത്തെ പറയുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഭീകരതയും തീവ്രവാദവും ദാരിദ്ര്യവും പട്ടിണിയും എന്ന് വേണ്ട, ലോകം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ അത്തരത്തിലുള്ള വൈജാത്യങ്ങളുടെ സങ്കുചിതത്വങ്ങൾക്കുള്ളിൽ മനുഷ്യൻ ഒതുങ്ങി ജീവിക്കുമ്പോൾ, താൻ മാത്രമെന്ന് പറയുന്ന സ്വാർത്ഥതയുടെ മൂടുപടമണിഞ്ഞ് മനുഷ്യരൊക്കെയും തന്നിലേക്ക് വീണ്ടും വീണ്ടും ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രകൃതിയെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, പച്ചപ്പിനെ ഇഷ്ടപ്പെടാൻ, മണ്ണിനും മഴക്കും വേണ്ടി കാത്തിരിക്കാൻ ഒരു മനുഷ്യൻ 60 വർഷമായി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ആ സന്തോഷം ഇവിടെ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നുകൂടി ആയിരാരോഗ്യം നേർന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദരണീയനായ ഷംസുദ്ദീൻ മനാനി ഇമാമിനോട് മഹായിടവകയുടെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സജി ചെറിയൻ സാറിൻ്റെ ഔപചാരിക തിരക്കുകൾ മാനിച്ചുകൊണ്ട് ചില പരിപാടികൾ നേരത്തെ നടത്തുകയാണ്. CSI സിനഡ് പ്രസിദ്ധീകരിക്കുന്ന ഹെൽത്തി മൈൻഡ് ബോഡി ആൻഡ് എൻവയോൺമെൻറ്റ് ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ രചയിതാവ് കൂടിയായ ഡോക്ടർ CSI സിനഡ് 5 ഭാഷകളിലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഹെൽത്തി മൈൻഡ് ബോഡി എൻവയോൺമെൻറ്റ്. ഇത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ചിത്രകഥാരൂപത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ്. 5 ഭാഷകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ സഹായിച്ചത് ഡെൻമാർക്കിൽ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന ആരോഗ്യ ഉപദേഷ്ടാവായി ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന റിയാക്ട് എന്ന സംഘടനയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ഫിലിപ്പ് മാത്യു ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു പുസ്തകം CSI സിനഡിന് വേണ്ടി ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ആദ്യ കോപ്പി മന്ത്രി സജി ചെറിയാൻ, ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് സജി ചെറിയാൻ, ഈ ഒരു പുസ്തകം റിലീസ് ചെയ്ത് ആ പുസ്തകം സാബുക്ക ചെറിയാത്തിനും എനിക്ക് കൊടുക്കും. രണ്ടാമത്തെ പുസ്തകം തീരോഷസ് തിരുമേനി റിലീസ് ചെയ്ത് തോമസ് ചുമൽ തിരുമേനിക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ അധ്യാപകനും എൻ്റെ പ്രിൻസിപ്പളുമാണ്. കണ്ടാൽ നിങ്ങൾ ചെറുപ്പമാണ് തോന്നുമെങ്കിലും വളരെ പ്രായമുള്ള ആളാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു 5 ഭാഷകളിൽ എൻ്റെ ഗുരുനാഥൻ മുൻകൈയെടുത്ത് ഇങ്ങനൊരു പുസ്തകം തയ്യാറാക്കി ഈ അവസരത്തിൽ അത് പ്രകാശനം ചെയ്യാനൊരു അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുകൊണ്ട് ഈ പ്രകാശന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്.
ഏറെ സന്തോഷത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ ഇത് ഈ പുസ്തകം റിലീസ് ചെയ്യുന്നു. ആശംസകൾ തുടരുകയാണ്. അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ ജനത്തിൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സഹചാരി. യു ഡി എഫ് ഗവൺമെൻറ് ഭരണകാലത്ത് മിനിസ്ട്രി ഓഫ് റവന്യൂ, ഫോറസ്റ്റ്, ഹെൽത്ത്, സ്പോർട്സ്, സിനിമ, റോഡ് ട്രാൻസ്പോർട്ട്, എൻവയൺമെൻറ്റ്, ഹോം അഫയേഴ്സ് എന്നീ വകുപ്പുകളിലെല്ലാം അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലെന്നും കോട്ടയം സൂക്ഷിക്കുന്ന കോട്ടയത്തിൻ്റെ ബഹുമാനപ്പെട്ട നിയമസഭാംഗം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അഭയന്ദ്യനായ തിയഡോക്ഷ്യസ് മെത്രാപ്പോലിത്ത തിരുമേനി, നമ്മളുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സ്നേഹന്തിയായ ശ്രീ സജി ചെറിയൻ അവർക്ക്, നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഈ അർബുദം ജന്മദിനം ആഘോഷമാക്കുന്നതിന് വേണ്ടി, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആഘോഷമാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയൻ, അതോടൊപ്പം കൊച്ചമ്മ, മറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് സാമുവൽ തിരുമേനി, ഇമാം ഷംസുദ്ദീൻ മന്നാനി, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, സ്നേഹമുള്ള ശ്രീ ജോസഫ് പുതുശ്ശേരി, ശ്രീ എബി കുര്യാക്കോസ്, വൈദിക ശ്രേഷ്ഠർ, സംപൂജ്യരായ വിശിഷ്ടാതിഥികൾ, സഹോദരങ്ങൾ, സ്നേഹിതരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ തിരുമേനിയുടെ ഒരു അയൽവാസിയാണ്. ഇതിനൊരു തൊട്ടടുത്ത താമസമായതുകൊണ്ട് ഒരു ഔദ്യോഗികമായ രൂപത്തിലുള്ള ആശംസ മാത്രമായി അതിൽ ഒതുങ്ങുന്നതിൽ അർത്ഥമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തിരുമേനിയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ആവോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പരിസ്ഥിതി സംബന്ധമായി തിരുമേനി എടുക്കുന്ന നിലപാടുകൾ ഭാരതത്തെ രക്ഷിക്കുന്നതിന് ഉതകുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ്. തിരുമേനി ആ കാര്യത്തിലെടുത്തിട്ടുള്ള വളരെ വിശിഷ്ടമായ നിലപാട് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാനിപ്പോൾ ഈ യോഗത്തിന് തൊട്ടു മുമ്പ് തിരുമേനിയായിട്ട് സംസാരിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അവിടെ യഥാർത്ഥത്തിൽ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ജനങ്ങളുടെ മധ്യത്തിലായിരുന്നു 10 വർഷക്കാലം എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏറ്റവും ശുഭോദർക്കമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് എന്നെനിക്കറിയാം. അതോടൊപ്പം കൊച്ചമ്മ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഹോമിയോ ചികിത്സയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുത്ത് അവരെ സംരക്ഷിച്ച് സമൂഹത്തിൽ അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ച് കമ്മിറ്റ്മെൻറ്റോടുകൂടി നിന്നു എന്നുള്ളത് ഒരു പൂർവ്വകാല ചരിത്രമായി നിൽക്കുകയാണ്. ഇവിടെയും അത് ആവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് അഭയന്ദ്യനായ നമ്മുടെ തോമസ് സാമുവൽ തിരുമേനി സൂചിപ്പിച്ചത്. നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ആളുകൾ തന്നെയാണ്. ഷംസുദ്ദീൻ മന്നാനി ഒരു വാക്കിൽ അതൊക്കെ സൂചിപ്പിച്ചു എന്നത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള 60 വർഷമായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നിന്നിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കാലത്ത് 60 കൊല്ലം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രായമായി ഞാൻ കാണുന്നതേയില്ല. വിശിഷ്ടമായ പ്രവർത്തനത്തിന് അവശേഷിക്കുന്ന വർഷങ്ങൾ വളരെ കൂടുതൽ അദ്ദേഹത്തിന് സേവനോത്സുഖ്യത്തോടുകൂടി നിൽക്കാൻ കഴിയും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. CSI മധ്യകേരള മഹായിടവകയുടെ പാരമ്പര്യം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ സൂചിപ്പിക്കുകയുണ്ടായി.
കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുവേണ്ടി ഏറ്റവും വിശിഷ്ടമായി പ്രവർത്തിച്ചിട്ടുള്ള മഹാസഭയാണ് മധ്യകേരള മഹാ ഇടവക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയ, ലോകോത്തരമായി ആളുകൾക്ക് പോലും നേതൃത്വം കൊടുത്ത CMS കോളേജ് അടക്കമുള്ള വലിയ കോളേജുകളുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള ഈ മഹാസഭ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു വലിയ ഗോപുരമായി നിൽക്കുന്നു, വെളിച്ചം പകരുന്ന ഗോപുരമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനേക്കാൾ മുന്നോട്ട് ഓരോ പടിയും നീങ്ങുന്നതിന് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിലെല്ലാം, പ്രത്യേകിച്ചൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും നിർണായകമായ രൂപത്തിലുള്ള സഹായം നൽകിയിട്ടുള്ള മധ്യകേരള മഹാ ഇടവകയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുമേനിക്ക് എല്ലാ വിധത്തിലുമുള്ള ഭാവുകം നേരുന്നു. കൊച്ചമ്മയ്ക്കും തിരുമേനിക്കും ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു പ്രിയ തിരുവഞ്ചൂർ സർ. ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് കോട്ടയം മഹാ ഇടവകയുടെ കർമ്മ പരിപാടികൾക്ക് കൂട്ടായി കൂട്ടുത്തരവാദിത്വത്തോടെ നിലനിൽക്കുന്ന ശ്രീമതി ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, ആശംസകൾക്കായി ബിൻസി സെബാസ്റ്റ്യൻ മാമിനെ ക്ഷണിച്ചുകൊള്ളട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച CSI ചർച്ച് മോഡറേറ്റർ അഭിവന്ദ്യ ധർമ്മരാജ് റസാലം തിരുമേനി, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനകർമ്മം ചെയ്ത സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ VN വാസവൻ അവർകൾ, പ്രോജക്റ്റ് ഇനാഗുറേഷൻ നടത്തിയ ഫിഷറീസ് മന്ത്രി ആദരണീയനായ ശ്രീ സജി ചെറിയാൻ അവർകൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ തിയോഡോഷ്യസ് മാർത്തോമ മെട്രോപൊളിറ്റൻ തിരുമേനി, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അഭിവന്ദ്യ പിതാക്കന്മാരെ, ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, രാഷ്ട്രീയ പ്രതിനിധികളെ, CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് സാബു കോശി ചെറിയാൻ തിരുമേനിയുടെ 60th ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വന്തമായി ഒരു ഭവനമുണ്ടാവുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് ഏകദേശം 60 ലക്ഷം രൂപ മുടക്കി 12 വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. ആദരണീയനായ അഭിവന്ദ്യ തിരുമേനിക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ കൃഷിയെ കൂടുതലായി സ്നേഹിച്ചിരുന്ന തിരുമേനി പോയ പള്ളികളിലെല്ലാം കൃഷികൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ ഭൂമി ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവം സ്നേഹമാണെന്നും പറഞ്ഞിട്ട് തമ്മിലടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പഠിപ്പിച്ച മഹത് വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്നതിന് നമുക്കും ശ്രമിക്കാം. ഒരിക്കൽ കൂടി ബഹുമാന ആദരണീയ അഭിവന്ദ്യ തിരുമേനിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിൻസി മാം. ശ്രീമതി ജിനു പുന്നൂസ്, കോട്ടയം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ്, കോട്ടയം കളക്ടറുടെ ചുമതലകൾ ഭാരിച്ച ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി, CSI മധ്യകേരള മഹാ ഇടവകയുടെ പ്രിയപുത്രി ജിനു മാമിനെ ആശംസകൾക്കായി ക്ഷണിക്കട്ടെ. മാന്യ സദസ്സിന് സ്നേഹ നമസ്കാരം. മഹനീയവും ധന്യവുമായ ഈ ചടങ്ങിൽ ഭാഗവക്കാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറ്റവും കൃതാർത്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ
ഒരു പിടി സ്നേഹ സമ്മാനവുമായി ആത്മീയ ചൈതന്യമായി എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ തിരുമേനിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും ഞാൻ നേരുകയാണ്. അഭിഷിക്തന്മാർ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്താണ്. ഒരായുസിൻ്റെ 60 വർഷങ്ങൾ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും പരോപകാരത്തിൻ്റെയും പാതയിൽ കൂടി നമ്മുടെ ഒപ്പം നിൽക്കുന്നവരായ സഹപ്രവർത്തകർക്കും സഭയ്ക്കും ദൈവത്തിനും പ്രകീർത്തപരമായ ജീവിതം നയിച്ച ധന്യമായ ഒരു ജീവിതമാണ് തിരുമേനിയുടേത്. ജീവിതശൈലിയിലൂടെയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിൽ കൂടിയും ദൈവനാമ പ്രകീർത്തപരമായ ഒരു ധന്യമായ ജീവിതം നയിക്കുന്ന നമ്മുടെ തിരുമേനിക്ക് ദിനാശംസകൾ പറയുവാൻ എൻ്റെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. വാക്കുകൾ പോരാ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്നവർക്ക് തീർച്ചയായും ദീർഘായുസ് ഉണ്ടാവണം. തിരുമേനിയെ പോലെ ഉള്ള ഒരാൾക്ക് തീർച്ചയായും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. ആ തിരക്കഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അതിനെ വ്യതിയാനം വരുത്താതെ യാത്ര ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ എത്തിച്ചേരുന്നു. ജന്മങ്ങൾ, ജന്മസുഹൃത്തുക്കൾ, ജന്മസാഫല്യം ഇവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഞാൻ പറഞ്ഞ ആ തിരക്കഥയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വ്യതിയാനം ചെയ്യാതെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ബൈബിളിലെ വചനങ്ങൾ കൂടെ ശ്രദ്ധിക്കുമ്പോൾ യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 1:5-6 നമ്മൾ കാണുന്നു, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതുപോലെ തന്നെ എഫേസ്യർ 1:4 കാണുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു. അതാണ് തിരുമേനിയുടെ ആയുസ്സിൻ്റെ നന്മ എന്ന് ഞാൻ കരുതുന്നു. ഈ വേളയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെസ്സി കൊച്ചമ്മയെക്കുറിച്ച് ഒരു വാചകം അറിയാതിരിക്കാൻ എനിക്കാവില്ല. തിരുമേനിയുടെ ജീവിതത്തിലെ ജയങ്ങളും പരാജയങ്ങൾക്കും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാ ബലവും നൽകി ഒത്തുചേർന്ന് കൂടെ നിൽക്കുന്ന സ്നേഹതിഥിയായ കൊച്ചമ്മ തന്നെയാണ് തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം കൊടുത്ത അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ധാർമ്മികമായും എല്ലാ അനുഗ്രഹങ്ങളാലും തിരുമേനിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹത്തിനും ആയി ആയുസ്സും ആരോഗ്യവും നൽകി തിരുമേനിയെ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു ജിനു മാം. വ്യത്യസ്തമായ നേതൃശൈലിയിലൂടെ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം നേടിയ ജനനേതാവാണ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു അവരുകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭിനന്ദനായ കേരളത്തിൻ്റെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, ആരാധ്യനായ തിരുമേനി, ആരാധ്യനായ സാബു കോശി ചെറിയാൻ തിരുമേനി കൊച്ചമ്മ, ആരാധ്യനായ മർത്തോമാസ്ബയുടെ വലിയ മെത്രാപ്പൊലിത്ത തിയോഡോഷ്യസ് മാർ മർത്തോമ തിരുമേനി, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ബഹുമാനപ്പെട്ട ജോസഫ് എം പുതുശ്ശേരി XMLA, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ, ബഹുമാനപ്പെട്ട ADM, ബഹുമാനപ്പെട്ട വൈദികരെ, സുഹൃത്തുക്കളെ, ഒരു കത്തോലിക്ക ബിഷപ്പിൻ്റെ
സ്ഥാനാരോഹണ ചടങ്ങ് ഒരു കത്തീഡ്രൽ പള്ളിയിൽ വലിയ ആഘോഷത്തോടുകൂടി നടന്നു. അതിനുശേഷം ആ കത്തോലിക്ക ബിഷപ്പ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തോടൊപ്പം മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലും പഠിച്ചിരുന്ന ഒരു വൈദികൻ പിതാവിനെ കാണാൻ ചെന്നു. അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, ഇന്നു മുതൽ പിതാവിന് നല്ല ഭക്ഷണം കഴിക്കാം, ഇന്നു മുതൽ പിതാവിന് സത്യങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വരില്ല, അർത്ഥസത്യങ്ങളും അസത്യങ്ങളുമായിരിക്കും കേൾക്കേണ്ടി വരിക എന്ന്. ഒരു തിരുമേനിയായി ബിഷപ്പായി ഒക്കെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിണാമത്തെക്കുറിച്ച് ആ പിതാവിൻ്റെ സതീർത്ഥ്യൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് അഭിവന്ദ്യനായ സാബു തിരുമേനി അദ്ദേഹം ഇവിടെ സ്ഥാനം ഏറ്റെടുത്ത സമയം അന്ന് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നമ്മളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചെയ്തെങ്കിലും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി അഹോരാത്രം ഓരോ ദിനവും അദ്ദേഹം പ്രവർത്തിച്ചു എന്നെല്ലാവർക്കും അറിയാം. രാമായണത്തിൽ ഒരു മനോഹരമായ ഭാഗമുണ്ട്. വനത്തിലേക്ക് ശ്രീരാമനും ഒക്കെ പോകേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ലക്ഷ്മണൻ, ശ്രീരാമൻ്റെ അനുജൻ ലക്ഷ്മണൻ തൻ്റെ അമ്മ സുമിത്രാദേവിയെ കാണാൻ ചെല്ലുമ്പോൾ സുമിത്രാദേവി പറയുന്നു, രാമം ദശരഥം വിദ്ധിം അയോധ്യ മടവീം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ എന്ന് പറഞ്ഞാൽ, നീ ആ കൊടുങ്കാടിൽ ചെല്ലുമ്പോൾ, വനവാസത്തിന് വിധിക്കപ്പെട്ട കൊടുങ്കാടിൽ ചെല്ലുമ്പോൾ അവിടെ രാമനെ, നിന്റെ ജ്യേഷ്ഠനെ നീ നിന്റെ അച്ഛൻ ദശരഥനായി കാണുക, ആ കാടിനെ നിന്റെ അയോധ്യയായി കാണുക, നിന്റെ അമ്മയായി രാമന്റെ ഭാര്യ സീതയെ കാണുക, ജനകന്റെ മകളെ കാണുക എന്ന്. ലോകത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്ദേശം ഇവിടെയാണ് നടക്കുന്നത്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഈ സി എസ് ഐ മഹാ ഇടവക എന്ന തൻ്റെ ഭദ്രാസനത്തെ അല്ല സിംഹാസനത്തെ അല്ല രൂപതയിലെ ഓരോ ജനങ്ങളെയും ദൈവത്തിൻ്റെ സ്വന്തം പുത്രന്മാരായി കാണുവാൻ, ദൈവ മക്കളായി കണ്ടുകൊണ്ട് സേവനം ചെയ്യുവാൻ വേണ്ടി നിയുക്തമാക്കപ്പെട്ടതാണ് നമ്മുടെ സാബു കോശി ചെറിയാൻ പിതാവ്. അദ്ദേഹം ആ കാര്യത്തിൽ 100% വിജയമായിരുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. എൻ എൻ പിള്ള സാറിൻ്റെ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഡിബേറ്റാണ്. അപ്പോൾ സ്വർഗത്തിൽ ഡിബേറ്റ് നടക്കുമ്പോൾ ദൈവവും പിശാചും തമ്മിലാണ് ഡിബേറ്റ്. അപ്പോൾ ദൈവം പറയും, അല്ലയോ പിശാശി, നീ ആ ഭൂമിയിലേക്ക് നോക്കൂ, അവിടെ എൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ, എൻ്റെ വിശുദ്ധന്മാരുടെ പേരിൽ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ആതുരാലയങ്ങൾ, നിൻ്റെ പേരിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടോ? അപ്പോൾ പിശാശു പറയും, അദ്ദേഹത്തിൻ്റെ പിശാശിൻ്റെ ഡയലോഗ്, അല്ലയോ ദൈവമേ, ഞാൻ സമ്മതിച്ചു, അതെല്ലാം നിൻ്റെയാണ്, സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ആതുരാലയങ്ങളെല്ലാം നിൻ്റെതാണ്, പക്ഷേ അതിൻ്റെ അകത്ത് നടക്കുന്ന ബിസിനസ് എൻ്റേതാണ് എന്ന്. അതൊരു നാടകത്തിലെ ഒരു സങ്കല്പമാണ്. ഇന്ന് എൻ എൻ പിള്ള സാർ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡയലോഗായിട്ട് പറയാൻ ഞാൻ പറയുമായിരുന്നു, നീ ആ കോട്ടയത്തേക്ക് നോക്കൂ, അവിടെ സാബു കോശി ചെറിയാൻ പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ നീ നോക്കൂ എന്ന് പറയുമ്പോൾ ആ പിശാച് വാലും ചുരുട്ടി ഓടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനെ. അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിന് നല്ല സേവനങ്ങൾ ചെയ്യുന്ന അഭിവന്യ തിരുമേനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, എൻ്റെ പാർട്ടിയുടെ നേതാവും ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ നാമത്തിലുള്ള ജന്മദിനാശംസകൾ നേരുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. നാളെ അഭിവന്യ പിതാവിൻ്റെ പദയിൽ
100 പൊൻ പൂവുകൾ പൂത്തുലഞ്ഞാടുവാൻ ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ പഴയ നിയമത്തിൽ എന്തുകൊണ്ട് ഇസ്രായേലിനെ ദൈവം സ്വന്തം ജനതമായി തിരഞ്ഞെടുത്തു എന്ന് ആലോചിക്കാം. അപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആ കാലത്തെ ഏറ്റവും ദുർബലമായ ജനതയായിരുന്നു ഇസ്രായേൽ. ആ ദുർബലമായ ജനതയാണ് ദൈവം തൻ്റെ സ്വന്തം ജനതയായി തിരഞ്ഞെടുത്തത് എന്ന്. അതുപോലെ ദുർബലമായ ആൾക്കാരെയാണ് ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ജഗദീശ്വരൻ തയ്യാറാകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട എ ഡി എം സൂചിപ്പിക്കുകയുണ്ടായി, അമ്മതൻ ഉദരത്തിൽ ഉരുവാകും മുമ്പെന്നെ കണ്ട യേശു ഭഗവാൻ. അതേ ഭാഗത്ത് അതേ കീർത്തനത്തിൽ പിന്നീട് പറയുന്നുണ്ട്, ശത്രുവിൻ കെണികളിൽ വീണിടാതെന്നും കർത്താവ് നമ്മളെ സംരക്ഷിക്കും എന്ന്. അങ്ങനെ ശത്രുവിൻ്റെ കെണികളിൽ വീണിടാതെ അഭിമന്യനായ തിരുമേനിയെ ഈ ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഇനിയുള്ള വർഷങ്ങളിൽ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിതാവിൻ്റെ കർഷക ക്ഷേമത്തെക്കുറിച്ച് കർഷക സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുണ്ടായി. വാസ്തവത്തിൽ അഭിമന്യു പിതാവ് കൈവിളയിൽ മാത്രമല്ല ആത്മാവിൽ പോലും തഴമ്പുള്ള ഒരു കർഷകനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിൻ്റെ കൃഷി കാണാനൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം ഒരു കാലം ഒരു ദിവസം എന്നോട് പങ്കുവച്ചു. അദ്ദേഹത്തിന് ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് ഈ CSI മെത്രാൻ സ്ഥാനത്തു നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പല പഴക്കറി പഴങ്ങളുടെ ഒരു തോട്ടങ്ങൾ ഉണ്ടാക്കണം, റംബുട്ടാനും മംഗോസ്റ്റിനും അതുപോലെ ഔക്കാടയും ഒക്കെ ഉള്ള തോട്ടം ഉണ്ടാക്കണമെന്ന് പിതാവിങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെ പിതാവിന് സെഞ്ചുറി അടിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ബിഷപ്പ് സ്ഥാനമൊക്കെ കഴിഞ്ഞ് അത് ഒരു ഏദൻ തോട്ടം ആയിട്ട് ആ ഏദൻ തോട്ടം നിർമ്മിക്കുവാൻ പിതാവിന് സാധിക്കട്ടെ. ആ ഏദൻ തോട്ടത്തിൽ 100 കഴിഞ്ഞ് 150 കഴിഞ്ഞ് അഭിമന്യ പിതാവും കൊച്ചമ്മയും ഒരു ആദം അപ്പാപ്പനും ഹവ്വ കൊച്ചമ്മയുമായിട്ട് മാറാൻ ജഗദീശ്വരൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സരസഗംഭീരമായ വാക്കുകൾക്കായി പ്രിയ നോബൽ സാറിനോട് നന്ദി പറയട്ടെ. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കല്ലുപാറ നിയോജക മണ്ഡലം മുൻ MLA, സാഹിത്യകാരൻ, സാമൂഹ്യ നിരീക്ഷകൻ, തിരുമേനിയുടെ ഉറ്റ സുഹൃത്ത്, ആശംസകൾക്കായി ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ കാരണക്കാരനും കേന്ദ്രബിന്ദുവുമായ അഭിയുതനായ സാബു കോശി ചെറിയാൻ തിരുമേനി കൊച്ചമ്മ, മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിയുതനായ തിയഡോഷ്യസ് പത്രാപൊലിത തിരുമേനി, അഭിയുതനായ തോമസ് ശാവുമേൽ തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ നോബിൾ മാത്യു, കോട്ടയം ചെയർപേഴ്സൺ ADM, എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ഷഷ്ടി പൂർത്തിയുടെ നിറവിൽ അഭിയന്ദ തിരുമേനിക്ക് ഹൃദയപൂർവ്വമായ ആശംസകൾ നേരുകയാണ്. ഒരു ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൻ്റെ ആശംസ അറിയിക്കുകയാണ്. എനിക്ക് തിരുമേനിയോട് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഭിമാനബോധമുണ്ട്. ഈ പദവിയിലേക്ക് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിന് ആശംസ നേരാനും അഭിവാദ്യം അർപ്പിക്കാനും കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ചെന്നൈയിൽ CSI സിനഡ് അദ്ദേഹത്തെ മധ്യകേരള മഹായിടയുടെ ബിഷപ്പായി പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം രാത്രി 11:30 അവിടുന്ന് തോലശ്ശേരിയിലെത്തുമ്പോൾ അവിടെ എത്തി അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ കഴിഞ്ഞത് അഭിമാനപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. തോലശ്ശേരി ഇടവേളയിൽ വെച്ചാണ് അദ്ദേഹം വികാരിയായിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് അദ്ദേഹത്തെ അടുത്തറിയാൻ കഴിയുന്നത്. അഭിനയ തോമസ് ശൗമ്യ തിരുമേനിയുടെ ഇടവ കൂടിയാണ്. ഞാനൊരു കാര്യം പ്രത്യേകമായി ഓർക്കുന്നു, 2018 മഹാപ്രളയം തിരുവല്ലായും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ, അപ്പർ കുട്ടനാടിൻ്റെ ഒരു മേഖല, ഇതെല്ലാം
വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായി ആളുകൾ വീട് വിട്ട് കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും എല്ലാം തുറന്നുകൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ, അവരെ കരുതാൻ തിരുമേനി കാട്ടിയ ആ വലിയ മനസ്സ് കണ്ണുകൊണ്ട് കണ്ട ഒരാളാണ് ഞാൻ. ഞാൻ കൃതജ്ഞതാപൂർവം അക്കാര്യം ഇവിടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുമേനിയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളെടുത്താലും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് തിരുമേനിയെ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു നാല് കാര്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയത, തോമസ് ശോമേൽ തിരുമേനി സംസാരിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, ബിബ്ലിക്കൽ ലീഡർ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം, ദൈവിക സംസർഗമുള്ളയാളായിരിക്കണം. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആ ഒരു വലിയ വരം പ്രിയപ്പെട്ട തിരുമേനിക്കുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നമുക്കറിയാം തിരുമേനിമാര് അല്ലെങ്കിൽ വൈദികരൊക്കെ ഈ സ്ഥാനത്തെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തിരുമേനിമാരുടെയൊക്കെ എലക്ഷൻ പ്രോസസ്സുണ്ട്. മറ്റേ ഇതൊരു എലക്ഷനല്ല, മറിച്ചൊരു സെലക്ഷനാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചാക്കുന്ന പദവിയാണ് ആ പദവിയിൽ. ആ വിളിച്ച് വേർതിരിച്ചാക്കുന്ന ദൈവവുമായുള്ള സംസർഗം, അതാണ് തിരുമേനി ഇവിടെ, തോമസ് ശോമേൽ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചത്. അത് നിരന്തരമായി ഉള്ള ഒരു തിരുമേനിയാണ് സാബു ചെറിയാൻ തിരുമേനി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോരശ്ശേരി ഇടവേ തന്നെ മഹാമാരിയുടെ ഒരു കാലഘട്ടം എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഭീതിയുടെയും ആശങ്കയുടെയും നൈരാശ്യത്തിൻ്റെയും ഒരു ഒക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് സന്ധ്യാപ്രാർത്ഥന ക്രമീകരിച്ചു. ആ ഇടവക്കാർക്ക് മാത്രമല്ല, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട വിവിധ മതസ്ഥരായ ആളുകൾ അവിടെ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ആത്മവിശ്വാസം സംഭരിക്കുന്നത്, ദൈവിക കൃപയിൽ ശരണപ്പെടുന്നത്, ആ വലിയ ഒരു അനുഭവത്തിലേക്ക് ആ ജനതയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 500 ദിവസം പിന്നിട്ട് ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇടവകയിൽ. ഇത് ഒരു ആത്മീയതയുടെ ഒരു മുഖമാണ്. അദ്ദേഹം ശുശ്രൂഷിച്ച ഇടവകയിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ഒരു മുഖമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹ്യ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെലങ്കാനയിലെ ഒരു ഗ്രാമത്തിൽ, ഒരു കുഗ്രാമത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ച, മിഷണറിയായി തുടങ്ങിയ ആളാണ് അഭിനയ തിരുമേനി. തെലുങ്ക് ഭാഷ പഠിച്ച് നിരക്ഷര കുക്ഷികളായ പാർശ്വരിക്കൽപ്പെട്ട ആളുകളെ അവരുടെ സാമൂഹ്യമായ ഉയർച്ചയ്ക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കാൻ, ഭീഷണികളുടെയും പ്രതികൂലമായ സാഹചര്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാമൂഹ്യ സേവനത്തിന് ഉദാത്തമായ ഏറ്റവും നല്ല ഉദാഹരണമായി ഞാനിത് ചൂണ്ടിക്കാണിക്കട്ടെ. മതമൈത്രിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഭിനന്ദ് തിരുമേനി. നാനാജാതി മതസ്ഥരായ ആളുകൾ, വിവിധ സഭാവിഭാഗങ്ങൾ എല്ലാം വസിക്കുന്ന ഒരു നാട്ടിൽ ഒരു സഭയുടെ തലവനായി പ്രവർത്തിക്കുമ്പോൾ, ഒരു വൈദിക ശ്രേഷ്ഠനായി പ്രവർത്തിക്കുമ്പോൾ, എല്ലാവരെയും സമന്വയിപ്പിച്ച്, എല്ലാവരോടും നല്ല നിലയിൽ ഇടപെട്ട്, നല്ല നിലയിൽ പ്രവർത്തിച്ച്, ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഹൃദയടുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അഭിനന്ദ് തിരുമേനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മതമൈത്രിയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രവാചക ദൗത്യം നിർവഹിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകരാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. UNന്റെ കീഴിലുള്ള IPCCയുടെ ഇൻ്റർ ഗവൺമെൻ്റൽ പ്രോഗ്രാം ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടുമൊക്കെ തോമസ് ശോമേൽ തിരുമേനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ സർവനാശത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർവനാശത്തിലേക്ക്. ഈ ദൈവിക ദർശനം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ ഉപാസിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അഭിനയ തിരുമേനിയിൽ നമുക്ക് കാണാൻ കഴിയുക. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. തിരുമേനിയുടെ അരവന ഒരു കൃഷിയിടം കൂടിയാണ് എന്ന് സൂചിപ്പിച്ചത് ഞാനിവിടെ ആവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു തിരുമേനിയാണ് തിരുമേനി എന്ന കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഈ നിലയിൽ ഒരു സാമൂഹ്യ, നല്ല സാമൂഹ്യ ദർശനത്തോടുകൂടി പ്രവർത്തിക്കാൻ അഭിനന്ദ് തിരുമേനിക്ക് കഴിയുന്നു. തിരുമേനിക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ഉത്തമമായ ദർശനത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ അഭിനന്ദ് തിരുമേനി 60-ന്റെ നിറവിൽ പൗരാണികമായ അടിത്തറയുള്ള ഒരു സഭയുടെ തലവനായി നിന്നുകൊണ്ട് പാർശ്വരിക്കൽപ്പെട്ട അശരരായ ആളുകളെ ചേർത്തു പിടിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, വിദ്യാഭ്യാസമായ പരമായ വളർച്ച ഉണ്ടാക്കാൻ,
സാമൂഹ്യമായ ഉന്നതി ഉണ്ടാക്കാൻ ചരിത്രപരമായ ചുമതല നിർവഹിച്ച ദക്ഷിണേന്ത്യൻ മഹാസഭയുടെ ചുമതലക്കാരനായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഇന്നലകളിൽ അദ്ദേഹം സാക്ഷീകരിച്ചെടുത്ത ദർശനങ്ങളുടെ ബലിഷ്ഠമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പരമകാരുണികനായ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു പുതുശ്ശേരി സർ. വ്യക്തിസ്നേഹത്തിൻ്റെ അലകളടിക്കുന്ന ഹൃദയത്തോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് എ പി കുര്യാക്കോസ്, കെ പി സി സി സെക്രട്ടറി ഉപചാരങ്ങൾ അർപ്പിക്കുവാനായി ക്ഷണിച്ചുകൊള്ളട്ടെ. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയനായ തിയഡോഷ്യസ് തിരുമേനി തുടങ്ങി ബഹുമാനപ്പെട്ട പുതുശ്ശേരി വരെ ഈ കാലഘട്ടത്തിനനുസരിച്ച വലിയ ചിന്തകൾ നമുക്ക് നൽകി. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ഞാൻ പരിചയപ്പെട്ട, ഇന്ന് സഭയ്ക്കും സമൂഹത്തിന് അഭിമാനമായ ബഹുമാനപ്പെട്ട തിരുമേനിക്ക് എല്ലാ ജന്മദിനാശംസകളും ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി എൻ്റെ കുടുംബത്തിലാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത്. പലവിധ വൈദ്യശാസ്ത്ര ശാഖയുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ഹോമിയോയിൽ വിശ്വസിക്കുന്ന ഒരു ആളുകൂടിയാണ്. ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ സഭയെയും സമൂഹത്തെയും സ്വാധീനിക്കുവാൻ കഴിയുന്ന ഉജ്ജ്വലനായ ഒരു നേതാവായി മാറുവാൻ തിരുമേനിക്ക് ദൈവം നമ്പുരാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. നമസ്കാരം. നന്ദി സർ. റെവറൻഡ് ഡോക്ടർ ഷാജന ഇടുക്കുള അച്ഛൻ സി എസ് ഐ മധ്യകേരള മഹായിടവകയിലെ പ്രഗത്ഭരായ പട്ടക്കാരിലൊരാളാണ്. പർക്കാൽ മിഷനിലെ മിഷണറിയായും മുൻ മഹായിടവക വൈദിക സെക്രട്ടറിയായും മഹായിടവകയുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗമായും വിവിധ സ്ഥാനങ്ങളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. ആശംസകൾ അറിയിക്കുന്നതിനായി ഷാജനച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, മധ്യകേരള മഹായിടവക ബിഷപ്പും ഇന്ന് ഷഷ്ടിപ്തപൂർത്തി ആഘോഷിക്കുന്ന റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ബിഷപ്പ്, ജെസ്സി കൊച്ചമ്മ, അഭിമന്യ തോമസ് സാമുവൽ തിരുമേനി, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, മുൻ MLA ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരൻ കൂടിയായ ശ്രീ എ ബി കുര്യാക്കോസ്, വന്യ അച്ഛന്മാർ, സഭാ ശുശ്രൂഷകർ, അൽമായ നേതാക്കൾ, സിസ്റ്റേഴ്സ്, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിൽ അഭിയന്യ തിരുമേനിക്ക് ആശംസകൾ അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എങ്കിലും മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഈ ഒരു വലിയ ചുമതല എന്നെ ഏൽപ്പിച്ചു. കമ്മിറ്റിയോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. മധ്യകേരള മഹായിടവകയിലെ എല്ലാ പട്ടക്കാരുടെയും സഭാ ശുശ്രൂഷകരുടെയും എല്ലാ സഭാജനങ്ങളുടെയും വിശേഷാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളുടെയും പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും ഞാൻ ആദ്യമായി തന്നെ അഭിമന്യ തിരുമേനിയെ അറിയിക്കുകയാണ്. തിരുമേനിയോട് അടുത്ത് നിന്ന് തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തിരുമേനി പട്ടത്തുവാ ശുശ്രൂഷയിൽ പ്രവേശിച്ച്
ആദ്യമായി അന്നത്തെ ആന്ധ്രാ മിഷനിലെ മിഷണറിയായി പ്രവർത്തിക്കാൻ വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള പറക്കാൽ മിഷനിൽ ഞാൻ മിഷണറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. അന്ന് മുതൽ വളരെ അടുത്ത് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അധിക സമയം രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഇവിടെ മുൻപ് ജോസഫും പുതുശ്ശേരി സൂചിപ്പിച്ചതുപോലെ തോലശ്ശേരി പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്താണ് കോവിഡ് രോഗം ആരംഭിക്കുന്നത്. കോവിഡ് ആരംഭിച്ചിട്ട് എത്ര ദിവസമായി എന്ന് അറിയണമെങ്കിൽ തോലശ്ശേരി പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥന തുടങ്ങി എത്ര ദിവസമായി എന്ന് അറിഞ്ഞാൽ മതി. അന്നു മുതൽ മുടങ്ങാതെ ഇന്നുവരെയും ആ പ്രാർത്ഥന നടന്നു വരുന്നു. അത് തിരുമേനിയുടെ വളരെ കാര്യക്ഷമമായ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം. തിരുമേനി എവിടെയായിരുന്നാലും ആ പ്രാർത്ഥനയിൽ പങ്കാളിയാകും. ബിഷപ്പ് അതിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് പട്ടക്കാരുടെയും സഭാ ശുശ്രൂഷകരുടെയും പ്രാർത്ഥനയ്ക്ക് തിരുമേനി നേതൃത്വം നൽകാറുണ്ട്. അതുപോലെ തന്നെ കൊച്ചമ്മ സ്ത്രീകളുടെ ഇടയിൽ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകി വരുന്നു. അങ്ങനെ ആ കുടുംബം പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമാണ്. അതുതന്നെ മഹായിടവകയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് തിരുമേനിയിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത കഠിനാധ്വാനിയാണ്. ഒരു നിമിഷം പോലും തിരുമേനി വിശ്രമിക്കാറില്ല. രാത്രിയിൽ വളരെ വൈകി വീട്ടിലെത്തിയാലും അന്ന് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കും. ഫോൺ ചെയ്യേണ്ടവരെ ഫോൺ ചെയ്തു, ആർക്കെങ്കിലും എന്തെങ്കിലും ലെറ്റേഴ്സ് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തിരുമേനിയിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത ദീനാനുകമ്പയാണ്. വേദന അനുഭവിക്കുന്നവരുടെ വേദനയിൽ അവരോടൊപ്പം പങ്കുചേരുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് ആ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് രോഗം മൂലം ഭാരപ്പെടുന്ന ആളുകൾക്ക് സഹായിക്കുന്നതിനായിട്ട് തിരുമേനി ആരംഭിച്ച കോവിഡ് റിലീഫ് ഫണ്ട് അതൊരു വലിയ വിജയമായിരുന്നു. ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തുക വോളണ്ടറി ആയിട്ട് ആളുകൾ കൊടുത്ത് അതിൽ സഹായിച്ചു. അതുപോലെ കിറ്റ് വിതരണം, മരുന്നിൻ്റെ വിതരണം, അതുപോലെ തന്നെ ഹോമിയോ പ്രതിരോധ മരുന്ന് എല്ലാ ഭവനങ്ങളിലും എത്തിക്കാനുള്ള ശ്രമം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചു. വാക്സിൻ്റെ ഒരു കാര്യം കൂടെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ ഷഷ്ടപ്തിപൂർത്തിയുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണ പദ്ധതിയും ആരംഭിക്കുകയാണ്. ഇതെല്ലാം മഹായിടവകയുടെ ആത്മീയ ഭൗതിക നന്മയ്ക്ക് ഉതകുന്ന പദ്ധതികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ഒരു കാര്യം, തിരുമേനി ഒരു നല്ല കർഷകനാണ് എന്നുള്ളതാണ്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് മനുഷ്യരെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മണ്ണിനോടുള്ള സ്നേഹം അത് മറ്റു മനുഷ്യരോടുള്ള സ്നേഹമാണ്. മറ്റു മനുഷ്യരോട് സ്നേഹം പുലർത്തുവാൻ തിരുമേനിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും കരുതുവാൻ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഉള്ള ഒരു നല്ല മനസ്സ് അഭിയന്നിയ തിരുമേനിക്കുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ തിരുമേനിയുടെ ഈ വിധത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ മഹായിടവയ്ക്ക് അനുഗ്രഹമായി തരുമെന്നുള്ള യാതൊരു സംശയമില്ല. 60 വയസ്സ് പൂർത്തീകരിക്കുമ്പോഴാണ് ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ചില മനഃശാസ്ത്ര പണ്ഡിതർ പറയുന്നത്.
ഒരു പുതിയ ദർശനത്തോടെ പുതിയ കാഴ്ചപ്പാടോടുകൂടെ വരും കാലങ്ങളിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും മഹായിടവകയെ നയിക്കുവാനും അഭിവന്യ തിരുമേനിക്ക് ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുകയാണ്. തിരുമേനിയോടൊപ്പം നിന്ന് ഈ ദൃശ്യപ്രവർത്തനങ്ങളിലെല്ലാം വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകി തിരുമേനിക്ക് ആവശ്യമായ പ്രാർത്ഥനയും പിന്തുണയും നൽകി സഹായിക്കുന്ന പ്രിയ കൊച്ചമ്മയോടും അതുപോലെ മക്കളോടും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. തിരുമേനിക്ക് ഒരിക്കൽ കൂടെ ആയുസ്സും ആരോഗ്യവും നല്ല മനസ്സും തുടർന്ന് ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ഷാജനച്ചൻ. വാക്കുകളുടെ ശക്തിയും ജീവിതത്തിൻ്റെ സാക്ഷ്യവും ബന്ധങ്ങളിലെ നിർമ്മലതയും സ്വയഭാവങ്ങളാക്കിയ ഡോക്ടർ സൈമൺ ജോൺ, ആശംസകൾക്കായി മഹായിടവക മുൻ ആത്മായ സെക്രട്ടറി സൈമൺ സാറിനെ ക്ഷണിച്ചു കൊള്ളട്ടെ. ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമാ മെത്രാപ്പൊലിത്തയുടെ സാന്നിധ്യത്തിന് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തട്ടെ. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനി തോമസ് സാമുവേൽ തിരുമേനി, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള സാബു തിരുമേനി കൊച്ചമ്മ, വേദിയിൽ ഉപോഷ്ടരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ, മറ്റ് സ്നേഹിതരെ, ഇന്നേക്ക് 60 വർഷം മുമ്പ് പുന്നക്കാട് മലയിൽ പാപ്പിസാറിൻ്റെ വീട്ടിൽ ഒരു ജനനം നടന്നു. സാന്ദർഭികമായി ഞാനും ഒരു അയൽക്കാരനായി അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് ആ ഇടവകയിലെ പട്ടക്കാരനായിരുന്നതുകൊണ്ട് പുന്നക്കാട് സഭയിൽ ഞാനും താമസിച്ചിരുന്നു. തിരുമേനിയുടെ ജനനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പല കാരണങ്ങളാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷമുള്ള തിരിച്ചറിവായ സമയം തൊട്ട്, അതായത് തിരുമേനിക്കൊരു 10 വയസ്സായപ്പോൾ തൊട്ട് എന്നെ അച്ചായ എന്നാണ് വിളിക്കുന്നത്. അത് ഇന്നലെയും അതേ വാക്കിൽ എന്നോട് സംസാരിക്കുകയും സൗഹൃദവും ഊഷ്മളതയും നിലനിർത്തുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്മരണയിൽ വളരെ ശക്തമായിട്ടുണ്ട്. രണ്ടാമത്, തിരുമേനിക്ക് കിട്ടിയിരിക്കുന്ന ഈ കൊച്ചമ്മയും അതുപോലൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ഇവർ രണ്ടുപേരും ഞാൻ തോലശ്ശേരി ഇടവകയിൽ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഞാൻ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഞാനും ഏറ്റവും അടുത്ത അയൽക്കാരനാണ്. തോലശ്ശേരി പാഴ്സനേജിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. പല സന്ദർഭങ്ങളിലും ഞാൻ കൂടെ കൂടെ തിരുമേനിയുടെ വീട്ടിൽ പോകുമായിരുന്നു. അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞങ്ങളവിടെ സംസാരിച്ച് ഇരിക്കുമായിരുന്നു. ഞാൻ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാനവിടെ ഇരിക്കുന്ന ഒരു അരമണിക്കൂർ, 15 മിനിറ്റ്, 1 മണിക്കൂർ ഈ തിരുമേനി ജെസ്സി 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 എന്ന് ഒരു 10-15 പ്രാവശ്യം വിളിക്കും. അപ്പം ഒന്നെനിക്ക് കാപ്പി തരാനും കൂടെ ചെന്ന് പറയാൻ വേണ്ടിയാണ്, അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. ഈ കൊച്ചമ്മ തിരിച്ച് അച്ഛ 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 എന്നൊരു 25 പ്രാവശ്യം വിളിക്കും. ഇപ്പോഴെന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും അവർ തമ്മിലുള്ള ഒരു ദൃഢമായ വൈകാരികമായ ബന്ധം, മാതൃകാപരമായൊരു ബന്ധം എനിക്ക് കണ്ടറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. അതിന് പ്രത്യേകമായ മാനങ്ങളെല്ലാം ഉണ്ട് ആ ബന്ധത്തിന്. ആ മാനങ്ങളിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം വികസിക്കുകയും നമ്മളുടെ കൺസേൺസ് രൂപപ്പെടുകയും ചെയ്യുന്നതെല്ലാം ആ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ്. രണ്ടാമത്, കൊച്ചമ്മ ഒരു ഹോമിയോ ഡോക്ടറാണ്. എനിക്കൊരു 4 വർഷം മുമ്പ് ഒരു വെർട്ടിഗോയുടെ പ്രോബ്ലം ഉണ്ടായി. വെർട്ടിഗോയെ പറ്റി അറിയാമല്ലോ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ട്, ബാലൻസ് തെറ്റിപ്പോകും. ഞാൻ ആദ്യം ഒരു ആശുപത്രിയിൽ പോയി, രണ്ടാം ദിവസം കൊച്ചമ്മയുടെ അടുത്ത് ചെന്നു. കൊച്ചമ്മ പറഞ്ഞു, സാറേ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് എനിക്ക് ഒരു പണവും, തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഒരു പണവും വാങ്ങിക്കാതെ
അതിനുള്ള ചികിത്സ തരുന്നുണ്ട്, മരുന്ന് തരുന്നുണ്ട്. ഇന്ന് രാവിലെയും ഞാനത് കഴിച്ചു. ചുമ്മാ ചിലപ്പോൾ ഒരു അടുത്ത 10 വർഷം കൂടെ അങ്ങനെ കഴിക്കണമായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും അതിന് അതാണ് എന്നെ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കുന്നത്. അപ്പം ആ രീതിയിലും കൊച്ചമ്മയുടെ ഒരു സൗഹൃദം, സ്നേഹം, കരുതൽ എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തിരുമേനിയുടെ അച്ചായ എന്നുള്ള വിളിയും കൊച്ചമ്മയുടെ മരുന്നും ഏറ്റവും സന്തോഷവും ഒരു തീവ്രതയും തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 1970s കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആയിരുന്ന മൈക്കിൾ റാംസേ എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹം കാൻറ്റർബറി ആർച്ച് ബിഷപ്പായ സമയത്ത് തൻ്റെ ഇൻസ്റ്റലേഷൻ സർവീസിൽ ചെയ്ത പ്രസംഗത്തെപ്പറ്റിയുള്ള കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം തന്നെപ്പറ്റി തന്നെയാണ് പറയാൻ പറ്റുന്നത്. അദ്ദേഹം ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ചുമതലയെപ്പറ്റിയാണ് പറയുന്നത്. ബിഷപ്രിക് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പീപ്പിൾ rather caring and guiding them spiritually and socially. Or bishop aaga episcopacy ennu parayunnathu always is a making a people. Thirumenikkum ee diocese le aalukale oru janathayayi janamayi vishwasa samoohamayi oru saamoohya samudaya samoohamayi roopapeduthanayittulla chumathalayilekkana niyogikkappettirikkunnathu. Munkaalathu നമ്മളുടെ തിരുമേനിമാരെ പോലെ തന്നെ ആ നിയോഗത്തിന് ആ ഒരു തലമുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് എ പീപ്പിൾ, കെയറിങ് ആൻഡ് ഗൈഡിങ് ദം സ്പിരിച്വലി, സോഷ്യലി, ഈവൻ പൊളിറ്റിക്കലി. ആ മൂന്ന് മേഖലയിലെയും ദൈക്ഷണികമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഭയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രനിർമ്മാണത്തെയും സഹായിക്കുക, നയിക്കുക എന്നുള്ളത് എപ്പിസ്കോപ്പസിയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെ, ഞാനത് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ തിരുമേനിയുടെ വൈദിക വൃത്തിയെപ്പറ്റി നോക്കുമ്പോൾ എനിക്ക് ഉണ്ടായ പരിചയങ്ങളെപ്പറ്റി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ എന്താണ്, ആരെയാണ് കോട്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വളരെയധികം ആലോചിച്ചു. എന്നോട് മിനിഞ്ഞാന്ന് 2 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആരെയാണ് കോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സാന്ദർഭികമായിട്ടാണ് ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു വാക്യം, പ്രസ്താവന എൻ്റെ മുമ്പിൽ വന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം തോലശ്ശേരിയുടെ വകയിലെ വികാരിയായിരുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ്, റിലീജിയസ് എക്സ്പീരിയൻസ് ആ ഇടവഴിക്ക് നൽകാനായിട്ട് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അച്ഛനോട് സൂചിപ്പിച്ചു 500 ദിവസത്തെ സന്ധ്യാരാധന ആ ഇടവഴി ഇത്രമാത്രം വിശ്വാസപരമായി, ദൈക്ഷണികമായി, സാമൂഹികമായി കെട്ടി ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തിരുമേനിയെ സംബന്ധിച്ചോളം വിപ്ലവകരമായ, മാതൃകാപരമായ ഒരു കാഴ്ചപ്പാട് ആണ്, അല്ലെങ്കിൽ പ്രവർത്തനം ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെയാണ് തിരുമേനിയുടെ കാർഷിക സ്നേഹത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി, കാർഷിക വൃത്തിയെപ്പറ്റിയെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പാഴ്സനേജിലെല്ലാം നല്ലപോലെ ക്യാമ്പസുണ്ട്. തോലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് വന്ന 6 മാസത്തിന് ശേഷം തിരുമേനി ഒരു വെജിറ്റബിൾ ഗാർഡൻ അവിടെ ആരംഭിച്ചു. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം. ആ 3 വർഷക്കാലവും ഞാൻ ആ വെജിറ്റബിളാണ് കഴിച്ചിരുന്നത്. ഞങ്ങളുടെ ഇടവകയിലെ ഭൂരിപക്ഷം ആളുകളും ആ വെജിറ്റബിളാണ് കഴിച്ചിരുന്നത്. അതൊരു പുതിയ സംസ്കാരത്തിൻ്റെ ആരംഭമാണ്. ഈ ഒന്നിൽ നിന്ന് നമ്മുടെ എല്ലാ 100 പാഴ്സലേജുകളിലേക്കും കോമ്പൗണ്ടുകളിലേക്കും അത് വ്യാപിക്കുക എന്നുള്ളതാണ് ഈ കാലത്തോട്, ഈ സന്ദർഭത്തോട് നമുക്ക് ചെയ്യാമെന്നതായിട്ടുള്ളൊരു സാമൂഹ്യമായ ധർമ്മം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് സൂചിപ്പിച്ച പോലെ ഈ മഹാമാരിയോട് എങ്ങനെയാണ് പ്രതികരിക്കാനായിട്ട് സാധിച്ചത്. ആ മാതൃകാപരമായ രീതിയിൽ, ശക്തമായ രീതിയിൽ, ആളുകളുടെ സഹകരണത്തോടുകൂടി അർത്ഥവത്തായ രീതിയിൽ ആ കാര്യങ്ങളിൽ ഇടപെടാനായിട്ടുള്ള ഒരു തീവ്രമായ ശ്രമം തിരുമേനിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാം എല്ലാം മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അത് മേക്കിംഗ് ഓഫ് എ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ അത് ആ ഒരു കെയറിങ് ആൻഡ് ഗൈഡിങ്
ഗൈഡൻസ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള തിരുമേനിയുടെ സാന്നിധ്യവും പ്രവർത്തനവുമെല്ലാം മധ്യകേരള മഹായിടവകയുടെ ചരിത്രപരമായ വിപ്ലവപരമായ 1.25 നൂറ്റാണ്ട് കാലത്തെ അതിൻ്റെ ചരിത്രത്തിൽ ഒരു സവിശേഷമായ സാഹചര്യമായി ഈ വരുന്ന വർഷങ്ങളും ഇടയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണ് സാർവത്രികമായ വിദ്യാഭ്യാസം ഇവിടെ ആരംഭിച്ചവരാണ് നാം. സാമൂഹ്യമായ നവോത്ഥാനത്തിന് കേരളം ഉറങ്ങിക്കിടന്നപ്പോൾ അതിന് ആരംഭം കുറിച്ചവരാണ് മധ്യകേരള മഹായിടവകയുള്ളത്. 1850 എൻ്റെ പിതാഹന്മാരെ മാർജിനിൽ നിന്ന് പാർശ്വങ്ങളിൽ നിന്ന് മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരാണ് മധ്യകേരള മഹായിടയും നമ്മുടെ പിതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ. ആ ഒരു ധാരയിലാണ് നാം നിൽക്കുന്നത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ പ്രയാണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ തിരുമേനിയെയും ദൈവം നിയോഗിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും വരും കാലങ്ങളിൽ എല്ലാവിധമായ ദൈവികമായ കൃപകളും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സൗഹാർദ്ദവും തീർച്ചയായിട്ടും തിരുമേനിക്കുണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ജന്മ ആശംസകളും പ്രത്യേകിച്ച് കുടുംബം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ അവസരത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ. അദൃശ്യമായ അന്യാദൃശ്യമായ സേവന സരണികളിലൂടെ മഹായിടവകയുടെയും സഭയുടെയും തിളക്കമാർന്ന താരകമായ സിസ്റ്റർഹുഡ്, മധ്യകേരള ഡയസിസിന്റെ അഭിമാനമായ ബഥേൽ ആശ്രമത്തിലെ മദർ സിസ്റ്റർ ശാന്തമ്മ ജോസഫിനെ ആശംസകൾക്കായി ക്ഷണിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ തോമസ് സാമുവൽ തിരുമേനി ഇന്ന് 60th ജന്മദിനം ആഘോഷിക്കുന്ന അഭിമന്യ റൈറ്റ് റിവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾ, പന്നിവൈദികർ, സഭാ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, എല്ലാവർക്കും സ്നേഹവന്ദനം. സമയമേറെയായി, എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിനി ആദ്യം പറയാനൊന്നുമില്ല. എന്നാൽ ദൈവദിനത്തിൽ ഒരു വാക്യമുണ്ട്, കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും. അതാണ് എനിക്ക് തിരുമേനിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിവിടെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊന്ന് ഒന്ന് റിഫോം ചെയ്തു, അത് ഞാനിങ്ങനെ ആക്കിയിരിക്കുന്നത്, കൃഷി തൽപരനായിരിക്കുന്ന നമ്മളുടെ തിരുമേനി എല്ലാ സഭകൾക്കും, പ്രത്യേകിച്ച് മധ്യകേരള മഹായിടവക, CSI സഭ, മറ്റ് ഇതര സഭകൾ, ഇതര മതങ്ങൾ എല്ലാവർക്കും ഉപകാരമായിരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ ഇന്ന് ബിഷപ്സ് ഹൗസ് നല്ല ഒരു ഏദൻതോട്ടം പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കൃഷിയെ എല്ലാവരും അവഗണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും അനുഗ്രഹകരമായിട്ട് ജനങ്ങളെ പ്രബുദ്ധരാക്കുവാനായിട്ട് തിരുമേനിക്ക് സാധിക്കുന്നത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. മാത്രമല്ല, തിരുമേനിക്കുള്ള ആശംസ പറയുന്നത് ബഥേലാശ്രമത്തെ പ്രതിനിധീകരിച്ചാണ്. ബഥേലാശ്രമത്തിൻ്റെ പീട്രൻ കൂടിയാണ് തിരുമേനി. അഭിമന്യ തോമസ് അമ്മൽ തിരുമേനി പറഞ്ഞതുപോലെ ജെസ്സി കൊച്ചമ്മയുടെ സാന്നിധ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്, മഹായിടവയ്ക്കും ജനങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. കോവിഡ് കാലത്ത് ഞങ്ങളും കൊച്ചമ്മയുടെ മരുന്ന് കഴിച്ചാണ് രക്ഷപ്പെട്ടത്. ആശ്രമത്തിലുള്ള 100 പേർക്കും കോവിഡ് പ്രിവൻറ്റീവ് മെഡിസിൻ തന്നു. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ആ മെഡിസിൻ കഴിച്ചു. കഴിക്കാതിരുന്ന ഒരാൾക്ക് മാത്രമേ കോവിഡ് വന്നുള്ളൂ, ബാക്കി ആർക്കും കോവിഡ് വന്നില്ല. അപ്പോൾ കൊച്ചമ്മയുടെ ആ സ്നേഹ സാന്നിധ്യവും കൊച്ചമ്മയുടെ കൈപുണ്യവും അതിൽ വെളിപ്പെടുന്നുണ്ട്. അഭിമന്യ തിരുമേനിക്ക് ദൈവം ദീർഘായുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും കൊടുക്കട്ടെ. സഭയുടെ നേതൃത്വത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബഥേൽ ആശ്രമ കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം ഉള്ള സിസ്റ്റർ അനുമ മാത്യു കൊച്ചമ്മ തിരുമേനിക്ക് ഒരു ചെറിയ ഉപഹാരം ഇപ്പോൾ നൽകുന്നതായിരിക്കും. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി മഹായിടവകയുടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച്
ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീമതി ജെസ്സി ചെറിയാൻ കൊച്ചുമ്മയെ ക്ഷണിക്കുന്നു. ജെസ്സി കൊച്ചുമ്മ ഇപ്പോൾ സി എസ് ഐ മധ്യകേരള വിമൻസ് ഫെലോഷിപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യുന്നു. അതോടൊപ്പം ഒളിഷ സി എസ് ഐ ഇടവകയിലെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻറ്റുമാണ്. ആശംസകൾ അറിയിക്കുന്നതിനായി കൊച്ചുമ്മയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിമന്യ തോമസ് സാമുവേൽ തിരുമേനി, ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനി, ജെസ്സി കൊച്ചമ്മ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ, പട്ടത്ത് സമൂഹം, ആത്മായ നേതൃത്വം, സിസ്റ്റർഹുഡ്, ആത്മായ വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എത്ര വയസ്സായി എന്ന ഫറവോൻ്റെ ചോദ്യത്തിന് യാക്കോബ് നൽകുന്ന ഉത്തരം ഉൽപ്പത്തി 47:9 കാണുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഇഹലോകവാസത്തിൻ്റെ കാലം 130 ആയിരിക്കുന്നു. ആയുസിനെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ദൈവികമായി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അർത്ഥഗർഭമായ വേദപുസ്തക വാക്കുകളാണിത്. നിത്യതയെക്കുറിച്ചും ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും മനുഷ്യരാശിയെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ. ഇഹലോക ജീവിതത്തിൽ 60 വർഷങ്ങൾ പിന്നിടുന്ന അഭിമന്യ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനിക്ക് മധ്യകേരള മഹായിടവകയുടെ എല്ലാ സംഘടനകളുടെയും പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. വ്യക്തി ജീവിതത്തിൽ 60 വർഷങ്ങൾ പിന്നിടുന്ന അഭിമന്യ തിരുമേനി അതിൻ്റെ പകുതിയിലധികവും ചെലവഴിച്ചത് സഭാ ശുശ്രൂഷകനായിട്ടാണ്. ബാക്കി ഉള്ള വർഷം, അതായത് ഇപ്പോൾ ബിഷപ്പായിരിക്കുന്നു. എന്നാൽ സുവിശേഷകരുടെ ജീവിതം, അവരുടെ ആയുസ്സും ആരോഗ്യവും ഒരേ സമയം ദൈവസമർപ്പിതവും അന്യരുടെ സേവനത്തിനായി ഏൽപ്പിക്കപ്പെട്ടതുമാണ്. മഹായിടവകയുടെ ആത്മീയ ആചാര്യനും അധ്യക്ഷനുമായി ചുമതല ഏറ്റതിനു ശേഷമുള്ള ജന്മദിനവും ബിഷപ്പിൻ്റെ 60-ാമത് ജന്മദിനവുമായതുകൊണ്ട് ഈ ആഘോഷത്തിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിലും ദർശനത്തിലും ഇതുവരെ കാത്തുസൂക്ഷിച്ച ലാളിത്യ സമീപനങ്ങളും കാർഷിക മേഖലയോടുള്ള അഭിവാഞ്ചിയും മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായി തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മഹായിടവകയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ മഹായിടവകയ്ക്കും മഹായിടവകയുടെ എല്ലാ സംഘടനകൾക്കും അഭിമന്യ ബിഷപ്പിൻ്റെ തുടർന്നുള്ള ജീവിതവും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരോപകാരാർത്ഥം ഇതം ജീവിതം എന്ന സ്വയം അവബോധത്തോടെ ക്രൈസ്തവ ശുശ്രൂഷ സേവന രംഗത്തെ ആഗമനം മാതൃകയായി തുടർ ജീവിതത്തിലും ശോഭിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിനാൽ കൊല്ലപ്പെട്ട 20-ാം നൂറ്റാണ്ടിലെ ധീരനായ ക്രിസ്ത്യാനിയായ ബോൺഹോഫർ യേശുക്രിസ്തുവിനെ പരാമർശിച്ചത് അപരർക്കായി ജീവിച്ചൻ എന്നായിരുന്നു. ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ഇതാണ് നമ്മുടെ ജീവിത ദൗത്യം. ആ ദൗത്യത്തിൽ സ്വജീവിതത്താലെ ശുശ്രൂഷാ ചരിത്രം എഴുതി ചേർക്കപ്പെടുവാൻ നമ്മുടെ ബിഷപ്പിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മധ്യകേരള മഹായിടവകയുടെ സംഘടനകളായ സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, ഗായക സംഘം, ആത്മായ സംഘടന, സ്ത്രീജന സഖ്യം എന്നീ സംഘടനകളുടെ എല്ലാ പേരിലുള്ള എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കൊച്ചമ്മ തിരുമേനിയുടെ വിജയത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നിസ്തുല്യ സേവനവും ശാന്തമായ സ്വഭാവവും അതുകൊണ്ട് കൊച്ചമ്മ തിരുമേനിയുടെ എല്ലാ വിജയങ്ങൾക്കും കാരണമായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പുതിയ വർഷത്തിൽ ദൈവം കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും നൽകി വഴി നടത്തി കാത്തു പരിപാലിക്കട്ടെ. ദൈവത്തിനായി വൻകാര്യങ്ങളെ ചെയ്യുവാനും
ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും പ്രവർത്തിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കൊച്ചമ്മ. സഭയുടെ മഹായിടവകയുടെ സ്നേഹോപഹാരം സമർപ്പിക്കട്ടെ. മംഗളപത്രമായി തയ്യാറാക്കിയ ഈ സമ്മാനം അവതരിപ്പിച്ച് തിരുമേനിക്ക് കാഴ്ചവെക്കുവാൻ ഡയസിസൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ശ്രീ ബോബി ഫിലിപ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. CSI മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷൻ അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയുടെ ഷഷ്ടിയബ്ദപൂർത്തി നിറവിൽ മഹായിടവകയുടെ മക്കൾ സ്നേഹാദരപൂർവം സമർപ്പിക്കുന്ന മംഗളപത്രം. അഭിവന്യ തിരുമേനി, ദൈവനിയോഗമായ അങ്ങയുടെ ജീവിത പ്രയാണത്തിൽ അർത്ഥപൂരിതമായ 60 സംവത്സരങ്ങൾ അങ്ങ് പൂർത്തിയാക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളങ്ങയെ അനുമോദിക്കുകയും ഞങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുകയും ചെയ്യുന്നു. പുന്നയ്ക്കാട്ട് CSI ഇടവകയിൽ മലയിൽ MK ചെറിയാൻ്റെയും ഏലിയാമ്മ ചെറിയാൻ്റെയും മകനായി ജനിച്ച് വളർത്തപ്പെട്ട അങ്ങയുടെ ദൈവാശ്രയവും സഭാസ്നേഹവും സുവിശേഷ ആഭിമുഖ്യവും പൗരോഹിത്യത്തിൻ്റെ കർമ്മ വഴികളിലേക്ക് അങ്ങയെക്കൊണ്ടെത്തിച്ചു. പാതിരിയായും പ്രേക്ഷിതനായും സഭാ ഭരണഘടനാ പദവികളിൽ കാര്യകർത്താവായും അങ്ങ് ആർജിച്ച പ്രൗഢതയും പ്രാവീണ്യവും എപ്പിസ്കോപ്പ എന്ന നിലയിൽ ഭാരിച്ച കർത്തവ്യങ്ങളുടെ നിർവഹണത്തിനായി അങ്ങയെ പ്രാപ്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ക്രിസ്തു സഭ ബാഹ്യവും അഭ്യന്തരവുമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് ദൈവഹിതപ്രകാരം തിരുസഭയെ നയിക്കുവാൻ ദർശനവും പരിജ്ഞാനവും കൃപയും അങ്ങയിൽ സമൃദ്ധിയായി പകരപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ ഐക്യ പ്രസ്ഥാനങ്ങളെ ശാക്തീകരിച്ചും കാർഷിക സംസ്കാരം പരിപോഷിപ്പിച്ചും പാരിസ്ഥിതിക വിഷയങ്ങളെ അഭിസംബോധന ചെയ്തും സഭയിലെ വിശ്വാസ സമൂഹത്തെ ഐക്യത്തിൻ്റെ ചരടിൽ ഒന്നിച്ച് ചേർത്തും ദുർബല ജനവിഭാഗങ്ങൾക്ക് കരുതലേകുകയും കാലഘട്ടത്തിൻ്റെ സഭയെ രൂപപ്പെടുത്തുവാൻ സർവശക്തൻ അങ്ങേക്ക് കരുത്തും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാസരണിയിൽ ധന്യജീവിതത്തിൻ്റെ നാഴികക്കല്ലുകൾ ഇനിയുമേറെ താണ്ടുവാൻ ആയുരാരോഗ്യ സൗഖ്യവും സർവ ഐശ്വര്യങ്ങളും അങ്ങേക്ക് ആശംസിച്ചുകൊണ്ട് ഈ മംഗളപത്രം സാദരം സവിനയം സഹർഷം സമർപ്പിക്കുന്നു. മധ്യകേരള മഹായിടവകയുടെ അംഗങ്ങൾ, എല്ലാവരും എഴുന്നേറ്റ് കരഘോഷം മുഴക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിയുടെ ശശിപൂർത്തിയോടനുബന്ധിച്ച് ബിഷപ്പിന് ആദരവുകൾ അർപ്പിക്കുന്നതിനുള്ള സമയമാണിത്. ഹാരാർപ്പണങ്ങളോ ഫലകങ്ങളോ ഒഴിവാക്കിക്കൊണ്ട് തിരുമേനിയുടെ തന്നെ താല്പര്യം അനുസരിച്ച് മിഷൻ വയലുകളിലും മറ്റും ഉപയോഗിക്കുവാൻ സഹായകരമായ വിധത്തിലുള്ള ഉപഹാരങ്ങളാണ് ഇപ്പോൾ നൽകപ്പെടുന്നത്. ദയവായി പേര് വിളിക്കുന്ന ക്രമത്തിൽ മുമ്പോട്ട് വന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ബിഷപ്പിനുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കാവുന്നതും ആശംസകൾ അറിയിക്കാവുന്നതുമാണ്. ആദരവുകൾ സ്വീകരിക്കുന്നതിനായി അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി പട്ടത്ത് ശുശ്രൂഷയിൽ ഒന്നിച്ച് പ്രവേശിച്ച 6 പേരിൽ ഒരാൾ ഇന്ന് സഭാധ്യക്ഷനായി ഷഷ്ടി പൂർത്തി ആഘോഷിക്കുമ്പോൾ ഒപ്പമുള്ള 5 വൈദികരുടെ ആദരവുകളാണ്. അഭിവന്യ ബിഷപ്പിനോടൊപ്പം 1988 ഓർഡിനേഷൻ ലഭിച്ച റവറൻ ചാക്കോ വർഗീസ്, റവറൻ ചെറിയാൻ തോമസ്, റവറൻ വർഗീസ് ഫിലിപ്പ്, റവറൻ നെൽസൺ ചാക്കോ, റവറൻ തോമസ് മാത്യു എന്നിവരിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്നവർ
ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കാവുന്നതാണ്. അടുത്തതായി യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി റെവറൻഡ് രഞ്ജി കെ ജോർജ് ഉപഹാരം സമർപ്പിക്കുന്നതാണ്. യുവജന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെവറൻഡ് രഞ്ജി കെ ജോർജ് ഉപഹാരം സമർപ്പിക്കുന്നു. മധ്യകേരള മഹായിടവക സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയായ റെവറൻഡ് ജോർജ് ജേക്കബ് അച്ചൻ ഇപ്പോൾ ഉപഹാരം സമ്മാനിക്കുന്നതാണ്. അൽമായ സംഘടനയുടെ സ്നേഹോപഹാരം ശ്രീ ജിക്കി ആൻഡ്രൂസ് തിരുമേനിക്കിപ്പോൾ സമർപ്പിക്കുന്നു. മധ്യകേരള മഹായിടവക വിമൻസ് ഫെലോഷിപ്പിനെ പ്രതിനിധീകരിച്ച് മിസ്സസ് ഡോളി ജോണി ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നതാണ്. മധ്യകേരള മഹായിടവക പരിസ്ഥിതി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെവറൻഡ് ബിജോ കെ നൈനൈൻ ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. മധ്യകേരള മഹായിടവകയുടെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രതിനിധീകരിച്ച് സി എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് സുമോദ് ചെറിയാനച്ചൻ ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നതാണ്. സെൽഫ് ഫിനാൻസിംഗ് സ്കൂളുകളുടെ മാനേജർ പ്രൊഫസർ ജോസഫ് തോമസ് സർ ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നു. സി ക്രൈസ്റ്റ് ചർച്ച് ട്രിവാൻഡ്രം സഭയെ പ്രതിനിധീകരിച്ച് ശ്രീ സുഗു സി ഉമ്മൻ ബിഷപ്പിന് സ്നേഹോപഹാരം നൽകുന്നു. സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷനായി നിയോഗം ലഭിച്ച് തന്റെ പ്രവർത്തനം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ ലാളിത്യത്തിലൂടെയും വ്യത്യസ്തമായ ഭരണശൈലിയിലൂടെയും പുരോഗമനപരമായ കാഴ്ചപ്പാടുകളിലൂടെയും മഹായിടവകയുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും ഈ കോവിഡ് കാലഘട്ടത്തിൽ ധീരമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പിനെ വളരെ പ്രതീക്ഷകളോടെ ഈ മഹായിടവക ഉറ്റുനോക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിവന്യ തിരുമേനിയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ദൈവാനുഗ്രഹം പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മിഷൻസ് ഡയറക്ടർ റെവറൻഡ് മാത്യൂസ് പി ഉമ്മനച്ചൻ ഇപ്പോൾ സ്നേഹോപഹാരം നൽകുന്നു.
സാം ടി മാത്യു അച്ഛൻ ഇപ്പോൾ സ്നേഹോപഹാരം നൽകുന്നു. മറുപടി പ്രസംഗത്തിനായി മധ്യ കേരള മഹായിടവകയുടെ അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബ് കോശിശ്ശേരിയാൻ ബിഷപ്പിനെ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തോമസ് ശാമുവേൽ തിരുമേനി, കോട്ടയം ജില്ലയുടെ ADM ശ്രീമതി ജിനു പുന്നൂസ്, രാഷ്ട്രീയ നേതാക്കളെ, മഹായിടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ സഹോദര പട്ടക്കാർ, ഉപദേശിമാർ, അൽമായ സമൂഹമേ, സംഘടനാ പ്രതിനിധികളെ, രാഷ്ട്രീയ നേതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 3 മണിക്കൂറായി നമ്മൾ ഒറ്റയിരിപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷമയെ ഇനി ഒട്ടും തന്നെ പരീക്ഷിക്കുന്നത് ശരിയല്ല. ഇത്രയും സമയം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നിങ്ങളോടെല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ 3 മണിക്കൂറിലായി നടന്ന ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടും വ്യക്തിപരമായും കുടുംബപരമായും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ പറ്റി സംസാരിക്കുകയും അത് അത്യാവശ്യമാണ് എന്ന് പറയുകയും ചെയ്ത വെളിച്ചത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഉണ്ടായത്. ഈ ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുക. എന്നെ ഞാനാക്കി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച എൻ്റെ മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, അവരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ 3 5 സഹോദരിമാരും എൻ്റെ ഇളയ സഹോദരനും, അങ്ങനെ ഞങ്ങൾ 7 പേരുൾക്കൊള്ളുന്ന മക്കൾ ഉള്ളടങ്ങുന്ന ഒരു കുടുംബം, അവരിലൂടെ ലഭിച്ച കൈത്താങ്ങൽ, പ്രോത്സാഹനങ്ങൾ, ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ 33 വർഷമായ എൻ്റെ പങ്കാളി ജസി, മക്കൾ, ഞാൻ എപ്പോഴും പറയും അവരാണ് എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏറ്റവും നല്ല ആളുകൾ. പോസിറ്റീവായ ക്രിറ്റിസിസം, വളരുവാനുള്ള പ്രചോദനവും കൈത്താങ്ങലും നൽകിയവർ, അവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സഹപട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, അവർ നൽകിയ പിന്തുണകൾ, അവരിലൂടെ ലഭിക്കുന്ന പ്രചോദനങ്ങൾ ഇന്നും അത് അനുഭവിപ്പാനിടയാകുന്നു. മഹായിടവകയെ ഒന്നായി കൊണ്ടുപോകുവാനുള്ള താല്പര്യത്തിൽ അവരിലൂടെയൊക്കെ ലഭിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ, അതെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മഹായിടവകയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കായപ്പോൾ കൂടെ പ്രവർത്തിച്ച ഓഫീസേഴ്സ്, അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ, കൈത്താങ്ങലുകൾ, ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. തോമസ് ശാമുവേൽ തിരുമേനിയോട് ഒത്ത് തോലശ്ശേരി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചത് എന്നെ മോൾഡ് ചെയ്യുന്നതിൽ വളരെയധികം സഹായകമായി എന്നത് എടുത്തു പറയേണ്ടത്. ഒരു ബിഷപ്പിൻ്റെ എങ്ങനെ ആക്സസബിൾ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചതായ ഒരു അനുഭവം. യാതൊരു പ്രതികൂലതകളും കൂടാതെ ഏത് സമയത്തും ചെന്നുകയറാനും ഇടപെടുവാനും സാധിക്കേണ്ട ഒരാളാണ് അധ്യക്ഷൻ എന്ന് പഠിപ്പിക്കുവാൻ തോമസ് ശാമുവേൽ തിരുമേനിയുടെ ജീവിതവും സഹായകമായി. ഇന്ന് സഭാ മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, ഇങ്ങനെ എല്ലാവരും വന്നുകൂടിയ പ്രൗഢമായൊരു സദസ്സായിരുന്നല്ലോ. അവരോടെല്ലാവരോടും വ്യക്തിപരമായി നന്ദി പറയുക.
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ കോശി വി ജോർജ് സാറിനോടും ജേക്കബ് ഡാനിയൽ അച്ഛനോടും പ്രത്യേകം നന്ദി പറയട്ടെ. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വളരെ സജീവമായിരുന്നു പ്രവർത്തനങ്ങളിൽ. മഹായിടവകയുടെ പ്രവർത്തനങ്ങളിൽ കോവിഡ് കാലഘട്ടം നിങ്ങൾ നൽകിയ പിന്തുണ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ബിഷപ്പ് എന്ന നിലയിൽ 25 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഞാൻ മനസ്സിൽ കണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വിളിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പറഞ്ഞു 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ ആരംഭിക്കണം. ആ ചിന്തയോടെ ആരംഭിച്ചപ്പോൾ ഇടവകകളും വിശ്വാസ സമൂഹവും ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപയാണ് മഹായിടവകയെ ഏൽപ്പിച്ചത്. അവരുടെ കൈത്താങ്ങൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്. കോവിഡ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കത് വലിയ ഊർജം പകർന്നു. ഏതാണ്ട് 4000-ൽ അധികം ക്വാളിറ്റിയുള്ള ഫുഡ് കിറ്റുകളാണ് നമുക്ക് നൽകുവാൻ സാധിച്ചത്. സാമ്പത്തികമായി അത്യാവശ്യത്തിലിരിക്കുന്ന അനേകരെ സഹായിപ്പാൻ മഹായിടവയ്ക്ക് സാധിച്ചത് ഇതിൻ്റെ വെളിച്ചത്തിൽ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വന്നതിൽ എടുത്തു പറയേണ്ടത് നമ്മളുടെ ഹോമിയോ പ്രിവെൻറ്റീവ് മെഡിസിനെ പറ്റിയാണ്. 7 ലക്ഷം ഡോസ് മെഡിസിൻ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. അത് ഈ വരുന്ന 3 മാസത്തേക്കുള്ളത്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്രമീകരണമാണ്. CSI അംഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പല സ്കൂളുകളിലെയും അവരുടെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായി ഇത് എത്തിച്ചിട്ടുണ്ട്. പള്ളികളോട് ചേർന്ന് ആവശ്യപ്പെട്ട ക്രിസ്തേതരായ ആളുകൾ ഉൾപ്പെടുന്ന ആളുകൾക്കും അത് ലഭ്യമാക്കുന്നുണ്ട്. ഇതാണ് ഒരു വലിയ പ്രോജക്റ്റായി മഹായിടവ കാണുന്നത്. കാരണം നമ്മളുടെ ആരോഗ്യമാണ് നമ്മുടെ മുഖ്യ ഘടകം എന്നൊരു ചിന്തയോടെയാണ് ഇത് ചെയ്യുന്നത്. ഒരു വർഷം മുഴുവൻ ഇത് തുടരത്തക്കതുപോലെ മഹായിടവയിൽ 36 ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ കോവിഡ് കാലഘട്ടം നമുക്കൊന്നിച്ച് പ്രവർത്തിപ്പാൻ സാധിക്കേണ്ടത്. നിങ്ങളുടെ കൈത്താങ്ങൾ തുടർന്നുമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തുടർന്നുമുണ്ടാകണം. കഴിഞ്ഞ 60 വർഷക്കാലം ദൈവം അതിശയകരമായി നടത്തി. പ്രതികൂലതകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ താങ്ങായി തണലായി ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നു. എൻ്റെ കുടുംബം, സ്നേഹിതർ, പട്ടത്വ സമൂഹം, ഉപദേശിമാരുടെ സമൂഹം, പ്രവർത്തിച്ച ഇടവകളൊക്കെ നൽകിയ വലിയ പിന്തുണ. നമുക്ക് കൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കാം. ഇന്ന് നൽകിയ പറഞ്ഞ നല്ല വാക്കുകൾക്ക്, നൽകിയ ഉപഹാരങ്ങൾക്ക് എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. എല്ലാവരോടും, ഇതിൽ ഭാഗഭാക്കായ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഡറേറ്റർ തിരുമേനി എത്തിയതും വളരെ സന്തോഷമാണ്. തിരുമേനിക്ക് ഇന്ന് വളരെ അത്യാവശ്യമായ സിനഡ് തലത്തിലുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുകൊണ്ടാണ്. എന്നാൽ മധ്യകാല മഹായിടവയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഫലമാണ് ഓടി ഇവിടെ വരെ വന്ന് അത്രയും സമയം ഇരുന്നിട്ട് പോയി. തിരികെ ചെന്നിട്ട് അത്യാവശ്യമായ ഇന്ന് ചില കാര്യങ്ങൾ മീറ്റിങ്ങിൽ ഏർപ്പെടേണ്ടതുകൊണ്ടാണ് തിരുമേനി പോവുകയും ചെയ്തത്. അങ്ങനെ വന്ന് പങ്കെടുത്ത എല്ലാവരോടും ഉള്ള പ്രത്യേകം നന്ദി പറയുന്നു. 12 വീടുകൾ എന്നുള്ള പ്രോജക്റ്റ് സഫലീകരിക്കും, പ്രയാസമുണ്ടാകില്ല എന്ന് കരുതുക. എല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിൽ പ്രതീക്ഷിക്കുക. 5 ലക്ഷം രൂപ വീതം നൽകി ഒരു വീട് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് ഒരു അഭയമായി തീരുവാൻ സാധിക്കുക. ഇതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും വ്യക്തി എന്ന നിലയിൽ, ബിഷപ്പ് എന്ന നിലയിൽ തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തിരുമേനിയുടെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് തിരുമേനിയുടെ വാക്കുകൾ കേട്ട് നന്ദി പറയട്ടെ. ഡയസിസൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം റെവറൻഡ് ഷാജി എം ജോൺസൺ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുവാനായി ഷാജി അച്ഛനെ ക്ഷണിക്കട്ടെ. മാന്യ സദസ്സിന് നമസ്കാരം.
ലളിതമെങ്കിലും ഊഷ്മളമായ ഈ സന്ധ്യയുടെ ഇവണ്ണമുള്ള ആഘോഷങ്ങൾക്കെല്ലാം കേന്ദ്രബിന്ദു അഭിമന്യനായ സാബുക്കോശിച്ചിരൻ തിരുമേനിയാണ്. തിരുമേനിയുടെ പിറന്നാളാഘോഷത്തിലൂടെ ഷഷ്ടദ്ധി പൂർത്തി ആഘോഷിക്കുന്ന ഈ മനോഹര ദിവസത്തിൽ തിരുമേനിക്ക് ഭാവങ്ങൾ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഞാൻ നിർവഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാൻ അനുമോദനങ്ങളും ആശംസകളും സ്വീകരിക്കുവാനും ഈ സുദിനത്തിൽ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് സഭയോടുള്ള സ്നേഹവും എല്ലാവരുടെയുമുള്ള ആദരവും നിലനിർത്തി ഇവിടെ എത്തി ആദ്യയോടെ തമ്മിൽ മീറ്റിംഗിൽ സംബന്ധിച്ച് അഭിനന്ദ തിരുമേനിയോടും കൊച്ചമ്മയോടുമുള്ള നന്ദി എളിയ വാക്കുകളിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയെ ധന്യമാക്കുന്നതിൽ സഭാ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹീതമായ സാന്നിധ്യവും നേതൃത്വം ഉണ്ടായിരുന്നതേറെ ധന്യമാണ്. ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിച്ച CSIയുടെ മോഡറേറ്റർ ധർമ്മരാജ സാലം തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റർ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത, കോട്ടയം ഭദ്രാസന അധിപൻ യാക്കോബ് സഭയുടെ തോമസ് മാർ തിമത്യോസ് തിരുമേനി, നമ്മുടെ ആദരണീയനായ മുൻ അധ്യക്ഷൻ അഭിമന്യ തോമസ് സാമുൽ തിരുമേനി, താഴെത്തങ്ങാടി ഇമാം ഷംസുദ്ദീൻ മനാനി തുടങ്ങിയവരോടുള്ള നന്ദി എളിയ വാക്കുകളിൽ അറിയിക്കുന്നു. മന്ത്രിമാരായ ശ്രീ വി എൻ വാസുവനോടും ശ്രീ സജി ചെറിയാനോടും, ജനപ്രതിനിധികളായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജുനു ബിൻസി സെബാസ്റ്റ്യൻ, അതുപോലെ ADM ജിനു പുന്നൂസ് എന്നിവരോടുള്ള നന്ദി മഹാഡയുടെ പേരിൽ ഈ തരുണത്തിൽ അറിയിക്കുന്നു. എന്നും മഹാഡയുടെ പ്രയാണ വഴികളിൽ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന രാഷ്ട്രീയ നേതാക്കൾ നിരവധിയുണ്ട്. സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ശ്രീമാൻ AV റസൽ CPM പ്രതിനിധി, ശ്രീ നോബിൾ മാത്യു BJPയുടെ പ്രതിനിധി, ശ്രീ എബി കുറിയാക്കോസ് കോൺഗ്രസിൻ്റെ പ്രതിനിധി, ശ്രീ ജോസഫ് പുതുശ്ശേരി, ഇവരോടെല്ലാമുള്ള നന്ദി സ്നേഹവും മഹാഡയുടെ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പേരിൽ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ആശംസകൾ നൽകിയ പ്രിയപ്പെട്ട ഷാജനച്ചനോടും സൈമൺ ജോൺ സാറിനോടും സിസ്റ്റർ ശാന്തമ്മ ജോസഫിനോടും ജസ്റ്റിൻ കൊച്ചമ്മയോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. മഹാഡവികയുടെ മുൻ ഭാരവാഹികൾ പ്രിയപ്പെട്ട തോമസ് പായ്ക്കടച്ചനും ജോണസ് അച്ചനും ജേക്കബ് ഫിലിപ്പ് കല്ലുമലയും സ്റ്റീഫൻ ഡാനിയൽ സാറും ഒക്കെ സന്നിഹിതരാണ്. അവരുടെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും പ്രത്യേകം നന്ദി പരാമർശം ഈ തരുണത്തിൽ അർപ്പിക്കുന്നു. സോണൽ മിനിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയുണ്ട്, ആദരണീയരായ ജില്ലാ ചെയർമാൻമാർ, വൈദിക സമൂഹം, സഭാ ശുശ്രൂഷകർ എല്ലാവരുടെയുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ കാര്യപരിപാടി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മഹാഡയുടെ എല്ലാ സന്താനങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും വിശ്വാസ സമൂഹത്തിനും നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിനൊരു വിനിയു കണ്ടെത്തിയത് കത്തീഡ്രൽ ചർച്ച ആയിരുന്നു. ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളും സൗകര്യങ്ങളുമെല്ലാം സന്തോഷപൂർവ്വം വിട്ടു നൽകിയ ഇടവുകാരി ജോർജ് ജെറിയൻ അച്ഛനോടും പാരിഷ് കമ്മിറ്റിയോടും ഇവിടെയുള്ള സഹായികളോടുമുള്ള നന്ദി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പേരിൽ ഇപ്പം ഈ സമയം അറിയിക്കുന്നു. നമുക്ക് ഈ മീറ്റിങ്ങിൽ പാട്ടുകൾ പാടി സഹായിച്ച കത്തീഡ്രലിലെ കൊയറിൻ്റെ പ്രതിനിധികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അവരുടെ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഭംഗിയായി ക്രമീകരിക്കുവാൻ ഇന്നത്തെ കമ്പയറിംഗ് സെഷൻ ഭംഗിയായി നിർവഹിച്ചത് സീമസ് കോളേജിൻ്റെ ഇംഗ്ലീഷ് വിഭാഗമാണ്. അതിനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രൊഫസർ ജി കുന്നത് സാറും മിസസ് ബെറ്റി ജേക്കബ് രണ്ടുപേരുമിവിടെയുണ്ട്, കൊച്ചമ്മയുണ്ട്, രണ്ടുപേരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന ട്രൈവ മീഡിയ സ്റ്റുഡിയോ ആണ്, സ്റ്റിൽസും അവർ തന്നെ കൈകാര്യം ചെയ്യുന്നു. ഇന്നിവിടെ വന്ന് ഈ പ്രോഗ്രാം കവർ ചെയ്ത പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെല്ലാമുള്ള നന്ദിയും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ഈ മീറ്റിംഗ് സാധ്യമായത് ഒരുപാട് സംശയങ്ങൾക്ക് പിന്നിലാണ്. അഭിമന്യ തിരുമേനിയുടെ 60th ജന്മദിനം വിട്ടുകളയുന്നത് ഒരിക്കലും ഉചിതമല്ലല്ലോ, അതുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, അതിന് അനുവാദം തേടി പലയിടങ്ങളിലും അഭ്യർത്ഥിച്ചു, ഒടുവിൽ അത് ജില്ലാ ഭരണകൂടം അനുവാദം നൽകി. അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവരുടെ അനുവാദമില്ലായിരുന്നുവെങ്കിൽ ഇത് സഫലമാവുകയില്ലായിരുന്നു. കോട്ടയം ജില്ലാ ഭരണകൂടത്തോടുള്ള പ്രത്യേക നന്ദി CSI മധ്യകേരള മഹായുടെ പേരിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നടപ്പിലാക്കുവാൻ അധ്വാനിച്ച, ആശയം നൽകിയ, പങ്കാളിത്തം നൽകിയ മഹാഡയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. വിശിഷ്യാൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി കോശവി ജോർജ് സാറ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നണിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രഷറർ ബഹുമാനപ്പെട്ട ജേക്കബ് ഡാനിയൽ അച്ഛൻ്റെ പ്രോത്സാഹനവും നിർദ്ദേശവും ഉപദേശങ്ങളും ആഹ്വാനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ജേക്കബ് ഡാനിയൽ അച്ഛനോടും കോശി സാറിനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളോടും ഡയസിസൻ ഓഫീസ് സ്റ്റാഫിനോടും നന്ദി അറിയിക്കുന്നു. സമയത്തിന് ചുരുക്കം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ.
ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുമ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കായി എറികാട് സെന്റ് ജെയിംസ് CSI ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന റെവറൻഡ് മാത്യു വി പോൾ അച്ഛനെ ക്ഷണിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിവന്ദ്യ റൈറ്റ് റെവറൻഡ് തോമസ് സാമുവൽ തിരുമേനിയുടെ ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. സഭയുടെ നാഥനാകുന്ന ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്കൊന്നിച്ച് തിരുസന്നിധിയിൽ കടന്നു വരുവാനും ലഭിച്ചതായിട്ടുള്ള നന്മകൾക്ക് നന്ദി കരയേറ്റുവാനും ഒരവസരം ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവ്, മധ്യയുള്ള മഹായിടവകയെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നാളുകൾക്ക് മുമ്പ് കേരളക്കഴയിൽ ഒരു സഭയായിട്ട് ഇത് രൂപീകൃതമാകുവാൻ ഇടയായതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദീർഘകാലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലായി ഈ മഹാടവയ്ക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ എല്ലാ അഭിപന്യ തിരുമേനിമാരെയും അവരെ സേവനങ്ങളെയും ഈ സമയം നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിൽ കൂടെ ഈ മഹാടവയ്ക്ക് വളരുവാനും വിവിധങ്ങളായ തലങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുവാനും ഇടയായി തീർന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവേ, ഈ കാലങ്ങളിൽ മഹാടവയ്ക്ക് നേതൃത്വം നൽകുവാൻ അഭിവന്യ സാബുക്കോശി തിരുമേനിയെ അവിടുന്ന് തിരഞ്ഞെടുത്ത് തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 60 വർഷകാലം ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും വളരുവാനും ജീവിപ്പാനുമായിട്ട് ദൈവം കൃപ നൽകി. ഇടവകപ്പെട്ടക്കാരനായും മിഷണറിയായും കേരളത്തിനുള്ളിലും കേരളത്തിന് വെളിയിലും കർത്താവ് രവിശക്തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അവിടുന്ന് മാനിച്ചു. അനേകർക്ക് ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവിടുന്ന് നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനം ഞങ്ങളൊന്നിച്ച് കൊണ്ടാടുമ്പോൾ സർവമാനവും മഹത്വമൊക്കെയും അങ്ങേക്ക് അവിടുന്ന് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്നുള്ള ജീവിതം ഈ മഹാടവകയ്ക്കും ഇതര സഭകൾക്കും സമൂഹത്തിനും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പാൻ ആവശ്യമായിട്ടുള്ള ദൈവികമായ കൃപയും ആലോചനയും ശാരീരികമായിട്ടുള്ള സൗഖ്യവും അങ്ങ് അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവസാന്നിധ്യം കൂടിയിരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച ആശംസകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. വിവിധ സഭാ മേലുദ്യഷ്ടന്മാർക്ക് കടന്നു വരുവാനായിട്ട് കൃപ നൽകിയല്ലോ ദൈവമേ, അവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവെ, വിവിധ പ്രോജക്റ്റുകൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, തീരുമാനിച്ചു. ഞങ്ങളെ തീരുമാനിച്ചുവെങ്കിലും അതെല്ലാം പൂർത്തീകരിച്ചു തരുന്നത് അങ്ങ് തന്നെയാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമയബന്ധിതമായി അനേകരുടെ ജീവിതത്തിന് ഫലപ്രദമാകുന്ന രീതിയിൽ അതൊക്കെയും പൂർത്തീകരിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാടവകയെയും എല്ലാ സഭകളെയും ഇടവകളെയും ഇടവക ജനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കോവിഡിൻ്റെ മഹാമാരിയാൽ വേദനപ്പെടുന്നവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതത്തിലായിരിക്കുന്നവരൊക്കെയുമുണ്ടല്ലോ, അവരെയെല്ലാം അങ്ങോട്ട് നന്നാശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ രാത്രി ഞങ്ങളുടെ യാത്രയിൽ കൂടി ഇരിക്കണമേ, ഞങ്ങൾക്കെല്ലാം സുഖകരമായ ഉറക്കോട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി കൊച്ചമ്മയെ ഓർക്കുന്നു. മക്കളെ എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും തുടർന്നും അങ്ങോട്ട് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മോടെല്ലാവരുടെ കൂടെ, പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ തിരുമേനിയോടും തിരുമേനിയുടെ കുടുംബാംഗങ്ങളോടും എല്ലാറ്റുപരിയായി മധ്യകേരള മഹായുടോടും ഇന്നും എല്ലാ ഇപ്പോഴും ഇരിക്കുമാറാകട്ടെ.